ഗോവ ആഘോഷങ്ങളുടെയും അധോലോക രാജാക്കന്മാരുടെയും നാട്. നർക്കോട്ടിക്സ് ഈസ് എ ഡേർട്ടി ബിസിനസ് എന്നൊക്കെ കേട്ട് കൈയടിച്ചിട്ടുള്ള നിങ്ങൾക്ക് പുതിയ രണ്ട് അധോലോക ഭീകരന്മാരെ പരിചയപ്പെടുത്തുന്നു. അങ്ങനെ ഇത്തവണ പോലീസിന്റെ കണ്ണിപ്പടാതെ രക്ഷപ്പെട്ടു. നമ്മുടെ ഗെറ്റപ്പ് ആയിരുന്നല്ലേ ഗംഭീരായത്. ഭയങ്കര രസമുണ്ട്. ശരിക്കും നേരിട്ട് മത്സരത്തിൽ പോയിട്ട് ചിലപ്പോ നമുക്ക് ഫസ്റ്റ് കിട്ടും. അതുകൊണ്ട് നീ ആ സ്കീം അടിച്ച് സ്റ്റഫ് എടുക്ക്. ഇതിലേക്ക് ഓടി വെച്ചു. ഇനി അതോട് ഓടിച്ച് സാധനം വേഗം ആദ്യമേ പറഞ്ഞുകൂടായിരുന്നു. നമ്മൾ ഡ്രസ്സിംഗ് ഇത്ര മനോഹരമായ വിവരം ഇപ്പോഴല്ലേ പറഞ്ഞു. ഇത് കേട്ടിട്ട് ആകെ ടെൻഷനായി. നീ വേഗം ഒരെണ്ണെടുത്ത് സെറ്റ് ചെയ്തേ, ഞാനൊന്ന് വലിക്കട്ടെ. ഒന്ന് ഒറ്റയ്ക്കോ? അത് വേണോ? ഈ ശരീരത്തിൽ ഇത്രയും പുകവോടുള്ള കപ്പാസിറ്റി ഉണ്ടെന്ന് ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കി. എടാ, പ്രശസ്ത റഷ്യൻ എഴുത്തുകാരൻ ബേണി ഇഗ്നേഷ്യസ് കടലിനെ പറ്റി പറഞ്ഞ എന്താ അറിയോ? സീ മദർ ഈസ് ഇന്റർനാഷണൽ തീഫ്. എടാ, കടലമ്മ കള്ളിയാണെന്ന്. ഡാഡാമി, ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലാത്ത എൻ്റെ പപ്പയടാ ആ നക്ഷത്രമായിട്ട് ഉദിച്ച് നിൽക്കുന്നു. അപ്പൊ എനിക്ക് എത്ര അച്ഛന്മാരാ? അല്ല, കണ്ടമാരെ നക്ഷത്രം ഉണ്ട്, അതുകൊണ്ട് ചോദിച്ചാ. ഡാ, സെൻട്രൽ പോയിന്റ് ജോലിച്ച് നിൽക്കുന്നതാണ് എൻ്റെ പപ്പ. അപ്പൊ ബാക്കിയുള്ളതോ? അതൊക്കെ എൻ്റെ പപ്പയുടെ തിക്ക് ഫ്രണ്ട്സ്. പപ്പ, ഐ ലവ് യു പപ്പ, ഐ മിസ് യു. തൻ കയ്യിന്ന് പോയി. ഞാൻ അപ്പോഴേ പറഞ്ഞു ഒന്ന് ഒറ്റയ്ക്ക് വലിക്കണ്ട, ഞാൻ വലിച്ചുവിടുന്ന പുക എടുത്താൽ മതി. അപ്പൊ കേട്ടില്ല. ഇനി കുറച്ചു നേരം പുളിവെള്ളത്തിൽ കുതിർക്കാൻ. എന്റെ സ്റ്റാർ പപ്പ. ആ, രാവിലെ പുട്ടും കൂട്ടി അടിക്ക. പോവല്ലേ പപ്പ? പോവല്ലേ പപ്പ? എടാ പപ്പ പോവല്ല, നീ എടുത്ത് ഞാൻ പോവാ. പപ്പ, നീ ഒരാഴ്ചയ്ക്ക് നിൽക്കും. ബാക്കി
നീ എങ്ങനെ ഓടി രക്ഷപ്പെടും? ഞാൻ അങ്ങനെയല്ലല്ലോ. അവൻ നമ്മളെക്കാ വലിയ പോക്കറ്റ് അടിക്കാരനായിരുന്നടാ. ശരിയാ എടാ, കംപ്ലീറ്റ് പത്തിന് നോട്ടുള്ള മലയാളിന്റെ പേഴ്സ്. എടാ, ഈ ഗോവരി ഞാൻ ഭയങ്കര ഫേമസ് ആട്ടോ, എന്റെ ഫോട്ടോ. എടാ പോത്ത, അത് നിന്റെ പേഴ്സ് തന്നെയാ. ശരിയാണല്ലോ. ആ ഇതിലും കോമ്പിറ്റേഷനായി ഐറ്റൊന്ന് മാറ്റി പിടിക്കേണ്ടി വരും. പിടിക്കേണ്ടി വരും. ए भाई माल मिलेगा? ये लो, इधर तो मिलना मुश्किल है. अभी सब जगह पुलिस स्टेशन हो. थैंक यू, आराम से लेके जाओ, मैं जा रहा हूँ. डा सबाने कोतिया डा ओड़ी वाड़ा पुड़ी पुड़ी भयंकर ना पुड़ी चोपड़ी चो कंडा. इधर ना ये मसले उठ चुके. एड़ा इधर ना कोरिते ट्रमीना कॉम्बन्स रहा हुआ है ना, तो विट्टू बोई. എടാ ഇത് മതി, ഞാൻ നടുക്കടലിലേക്ക് വലിച്ചുകൊണ്ടാവുക. വേണ്ടാത്തരപ്പിറങ്ങിയിട്ട് രണ്ടു മൂവായിരം പേരെ കഞ്ചാവ് ആ പറന്നു പോണ്. ആ ഒറ്റ നാട് തിരിഞ്ഞേ. എന്തായാലും ഈ സാധനം കൊണ്ട് നമ്മൾ ഇറങ്ങിയല്ലേ, ഈ ചൂണ്ട വെച്ചൊരു പണിയുണ്ട്. എന്ത് പണി? നീ കണ്ടോ വാടാ ചൂണ്ടടാ. ഞാൻ എന്താ പഴനി? ഹലോ സർ, യു വാണ്ട് സ്റ്റഫ്? കം ഓൺ. ദാ ദാമിയ, ദാ കസ്റ്റമർ. എങ്ങനെയുണ്ട് എന്റെ ഇൻസ്റ്റന്റ് ഐഡിയ? അടിപൊളി, പെട്ടെന്ന് പോലീസ് മനസ്സിലായി. താങ്ക്സ് ബ്രോ. ഉടോ 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 സാബുലാറ
ചലോ പുട്ട് ചല പുട്ട ഉടോ ചല സാബിനോട് രണ്ട് പാക്കറ്റ് കൊണ്ട് വരാം നോ 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 ചലോ ഇനി ഉടോടോ എന്ന് പറഞ്ഞു ഞാൻ ചവിട്ടും കേട്ടോ ഇത്രയൊക്കെ വേണോ നമ്മുടെ അടുത്ത് ബില്ല് എടുക്കാൻ പൈസ ഇല്ല എന്നുള്ളവർ അറിഞ്ഞോ എന്താ സംഭവം Please sit down. ഇന്നലെ നമ്മൾ എന്തെങ്കിലും കുഴപ്പമൊപ്പിച്ചോ? വഴിയൊക്കെ കണ്ടു വെച്ചോട്ടോ. അയ്യോ അയാളെന്താ തിരിഞ്ഞു നിൽക്കുന്നത്? ഈ വലിയ വലിയ ആൾക്കാരൊക്കെ എങ്ങനെയായിരിക്കും ഒരു ഡയലോഗ് തുടങ്ങുന്ന മുന്നേ തിരിഞ്ഞു നിൽക്കും? സിനിമയിലെ കണ്ടില്ലേ? ഇനി അടിച്ചു മൂത്തിട്ട് പിടിച്ചു നിൽക്കുന്നാണോ? ഏയ് കണ്ടിട്ട് നല്ല കപ്പാസിറ്റി ഉണ്ടല്ലോ. I'm Gabriel Jonathan. Damien Saban. Richard Cross. അറിയാ ആൾ ഇവിടെ പെരിയ പേര്. നിങ്ങൾ കാര്യം എന്താന്ന് പറയ്. Cool man, I'll tell you. Jenny. Yes, sir. Please. Yeah, look at this. എടാ നമ്മുടെ ഫോട്ടോ. ആവട്ടെ. സാർ ഞങ്ങളുടെ ഫാനാ. நான் கொஞ்ச காலமா நீங்களை ஃபாலோ பண்ணிட்டு இருக்கேன். நீங்கள் செய்கிற காரியங்கள் எல்லாம் சின்ன சின்ன காரியங்கள் தான் பண்ணிட்டு இருக்கேன். இந்த சின்ன சின்ன காரியங்கள் எல்லாம் பண்ணிட்டு லைஃப்ல செட் ஆக முடியாது. பெரிய பெரிய காரியங்கள் பண்ணணும். பெரிய பெரிய காரியங்கள் பண்ணா லைஃப்ல செட்டில் ஆகும். பட் ரிஸ்க் எடுக்கிறோம். அது நீங்க என்ன செய்யணும்? நான் பரிஞ்சறேன். நீங்களுக்கு கோவா மினிஸ்டர் சாவியோ அரூர் அறியுமோ? ஞங்களுக்கு ஞங்க அச்சனும் அம்மையும் யாரான்னு அறியல. பின்னல சாவியோ அரூர். கதிர் சார் நம்ம பிளான் ஃபுல்லா டீடைலா இவங்க ரெண்டு பேருக்கும் சொல்லி கொடுத்துறோம். ஹி வில் டீச் யூ. ஓகே. ஆல் தி பெஸ்ட். சரி. நீ என்ன ஆசிலத்த பண்ணி ஏத்துக்கான் போய்? இல்ல இந்த காரியம் நடையலோ. எடா எடுத்து சாடறது ஆலோசிச்சிட்டு வேணும் நான் பல தடவை പറഞ്ഞിട്ടുള്ളല്ലേ. അങ്ങനെ കുഴപ്പൊന്നും ഉണ്ടാവില്ല. മൂപ്പരെ കണ്ടിട്ട് ഒരു മാന്യന. നമ്മൾ പോയ സ്ഥലങ്ങൾ ചെയ്ത പണികൾ എല്ലാം ഡീറ്റൈലായിട്ട് സ്കെച്ച് ചെയ്തിട്ടുണ്ട്. നമ്മൾ പെട്ടു. ഏയ് ആ ഗബ്രിയേൽ പറയും പോലെ നമുക്ക് കളന്ന് മാറ്റി ചവിട്ടിയാലോ? എന്ത് കളം? കൊട്ടേഷൻ ഓടിച്ചെന്ന് കൊച്ചിപ്പിച്ചാത്തേക്ക് കാലിലെ നഖമെട്ടുന്നവരല്ല കൊട്ടേഷൻ. വലിയ റിസ്കാ. എടാ ഇത്രയും കാലം നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന ചെറിയ ചെറിയ റിസ്കാ. ഈ ഒരൊറ്റ വലിയ റിസ്കോടുകൂടി നമ്മൾ ഈ പണി നിർത്തും. പിടിച്ചാൽ അതോടുകൂടി നമ്മുടെ പണിയും തീരും. ബാക്കി വരുന്നിടത്തിച്ച് കാണാം. ഇത് ക്ലിക്കായ മറ്റന്നാൾ മുതൽ ഇവിടെ ഈ കോവയിലെ രാജാക്കന്മാരാ. ഓക്കെ അല്ലേ? गाड़ी इधर होगी. ഞാൻ പറഞ്ഞല്ലേ പുള്ളി മിണ്ടുകയായിരുന്നു. എനിക്കറിയായിരുന്നു. ഞാൻ പറഞ്ഞില്ല. ഇന്നത്തെ പണി ഇവിടെ ആക്കിയാലോ. ഇതൊക്കെ കാണുന്നു. പണി തീരാതിരുന്നാൽ മതിയായിരുന്നു. വിളിച്ചോണ്ട് വേണം.
വന്നില്ലേ? നിങ്ങൾ തുടങ്ങിക്കോടാ, ഞാൻ അങ്ങോട്ട് വരാന്നേ. അങ്ങനെ ഒറ്റയ്ക്ക് കണ്ട് സൂചിക്കണ്ടാ. ഇവര് നമ്മളെ പോലെ പണിയെടുക്കണ ഇതിന്റെ ഒന്നും ആവശ്യമില്ല. ഞാൻ ആര് പണിയെടുക്കണം? ഞങ്ങളല്ലേ പണിയെടുക്കണം. ഇവന്റെയൊക്കെ വിചാരം സെക്യൂരിറ്റി എന്ന് പറഞ്ഞ കാവൽക്കാരനാണെന്നാണ്. എത്ര നേരം ഞാൻ ഹോൺ അടിക്കുന്നത്? ഇതെന്താണ് സാർ ഇത്രയും ഹോൺ അടിക്കാനായിട്ട്? പാലിയൊക്കെ ടോളാണ് വിചാരിച്ച. ഇവിടെ ഹോൺ അടിക്കാൻ പാടില്ലെന്ന് സാറിന് അറിയാൻ പാടില്ലേ? ഇവിടെ പിന്നെ ഹോൺ അടിക്കാൻ സ്മോൾ അടിക്കാൻ പറ്റുമോ? അയ്യേ, ഈ കാലത്ത് തന്നെ ഇനി അഥവാ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ കൂടി വിളിക്കാൻ മറക്കരുത്. ഹോൺ അടിക്കണ്ട, ഒരു വിസിൽ അടിച്ചാ മതി. ശരി, ഓക്കെ. അയ്യോ സാറെ, പോലെ പോലെ നിന്ന. ഇന്ന് വില്ലയിലെ വാർഷിക പൊതുയോഗമല്ലേ, സാർ വരില്ലേ? പിന്നെ വരില്ലെന്നാ. ഇന്ന് കുറച്ച് കളക്ഷൻ കൂടുതലിടുന്ന ദിവസോ, മാത്രമല്ല നാളെ കുറച്ച് അധികം സ്റ്റോക്ക് വരാൻ സാധ്യതയുണ്ട്. ഇത് വിൽക്കാനുള്ള ആൾക്കാരെ നമ്മൾ തന്നെ കണ്ടെത്തണമല്ലോ. ഗുഡ് മോർണിംഗ്. രാവിലെ തന്നെ ജോഗിങ്ങിന് ഇറങ്ങിയതാ, ഭാഗ്യത്തിന്റെ ഓട്ടോ കിട്ടി. സാറേ നാളെ കാണാം. ഓക്കെ, അപ്പൊ ഇത് സ്ഥിരം പരിപാടിയാണല്ലേ. അങ്ങനെ എപ്പോഴും നടക്കാൻ പോണ ദിവസങ്ങളിൽ മാത്രം. ഹെൽത്ത് ഈസ് വെൽത്ത് എന്നാണ് സിസിലിയുടെ പോലീസ്. വെളുപ്പിനെ ഒന്ന് കിടന്ന് ഉറങ്ങാന്ന് വിചാരിച്ചാൽ അവള് പറയും പോയി 5-6 കിലോമീറ്റർ നടന്നിട്ട് ശുദ്ധമായി ചോദിച്ചിട്ട് വരാം. എന്റെ സാറെ, ഇതിനു വേണ്ടി രാവിലെ നടക്കാൻ പോകേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ ഒരു ട്രെഡ്മില്ല് മേടിച്ച് വീട്ടിൽ വെക്ക്, സംഭവം ഓക്കെയാ. അപ്പൊ ശുദ്ധമായോ? ശുദ്ധമായി പുറത്തു വരുത്തിട്ട് അകത്ത് വന്ന് ചെയ്താ പോരെ. അല്ല ചോമാനെ, അത് ലാഭമായിരിക്കോ? ഈ ഓട്ടോ വിളിക്കുന്ന കാശ് വെച്ച് നോക്കുമ്പോ പക്കാ ലാഭം. സാറിന് വേണമെങ്കിൽ പറ ട്രെഡ്മില്ല് എന്റെ അടുത്തുണ്ട്, നാളെ രാവിലെ ഞാൻ ഇവിടെ എത്തിക്കാം. അപ്പോഴേ ഞാൻ സിസിലി ആയിട്ടൊന്ന് ഡിസ്കസ് ചെയ്തിട്ട് നാളെ പറയാം. ഓക്കെ ശരി, മാറിക്കോട്ട്. പോണണ്ടില്ലേ, വൈഫിനോട് ചോദിക്കണോന്ന്. ഏ ഉളുപ്പില്ലാത്തവൻ, പെൺകോന്തരാണെന്ന്, ഭാര്യനെ ഭയങ്കര പേടിയാ. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ആസ് യു ഓൾ നോ, ഇന്ന് നമ്മൾ ഇവിടെ അടിയന്തരമായി കൂടിയിരിക്കുന്നത് നമ്മുടെ അസോസിയേഷന്റെ 7-ാമത് വാർഷിക ആഘോഷ പരിപാടികളെ കുറിച്ച് ആലോചിക്കാനാണ്. നമ്മുടെ ഭാവി കാര്യ പരിപാടികളെ കുറിച്ച് നമ്മുടെ സെക്രട്ടറി അനന്ദൻ സാറ് വിവരിക്കുന്നതാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ അസോസിയേഷന്റെ ആനുവൽ ഡേ സെലിബ്രേഷൻസ്. അതെ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എത്ര കാലമായി പ്ലേ സ്കൂൾ തുടങ്ങാനുള്ള കാര്യം ചർച്ച ചെയ്യുന്നു, അതിന്റെ കാര്യം എന്തായി? കുട്ടികളെ ഫുൾ ഡേ വീടിനകത്ത് പൂട്ടിയിടുന്നതും ഒരു പ്രോബ്ലം തന്നെയാ. കഴിഞ്ഞ മാസം കലൂരിൽ ഒരു ഫ്ലാറ്റിൽ നിന്നൊരു പയ്യൻ ബാൽക്കണിയിൽ നിന്ന് വീണ് മരിച്ചു. അത് കേട്ടപ്പോ മുതല് എനിക്ക് ആകെ ഒരു ടെൻഷനാ. എന്തൊക്കെ പറഞ്ഞാലും കുട്ടികൾക്ക് സേഫായിട്ട് കളിക്കാനും പഠിക്കാനും ഒരു സ്പേസ് വേണം. ഇപ്പൊ തന്നെ ആനിവേഴ്സറിക്ക് ഫണ്ട് കണ്ടെത്താൻ ബുദ്ധിമുട്ടാ. അതിനിടയില് പ്ലേ സ്കൂൾ എന്നൊക്കെ പറഞ്ഞ അസോസിയേഷന്റെ ബിൽഡിംഗ് കിടപ്പുണ്ടല്ലോ, പിന്നെ വേണ്ടത് ഒരു പ്ലേ സ്കൂൾ ടീച്ചർ. അതിന് നമുക്കൊരു അഡ്വർടൈസ്മെന്റ് കൊടുക്കാം. അത് ശരിയാ. അല്ല, സ്ഥലവും സൗകര്യം മാത്രം പോരല്ലോ, ഇതിനകത്തേക്ക് വേണ്ട പ്ലേയിങ് എക്യുപ്മെന്റ്സ്, ചെയർസ്, ടോയ്സ് ഇതൊക്കെ വേണ്ടേ? അതിന് നല്ലൊരു എമൗണ്ട് ആവും. ഈ പറഞ്ഞ ചെയറും പ്ലേയിങ് എക്യുപ്മെന്റ്സും അതുപോലെ പ്ലേ സ്കൂളിന് വേണ്ട എന്ത് സാധനമാണെങ്കിലും അടുത്ത ഒരാഴ്ചക്കുള്ളി ഞാൻ എത്തിച്ചു തരാം. പർച്ചേസിംഗ് ചാർജ് മാത്രം തന്നാ മതി. എനിക്ക് ഇതിൽ നിന്ന് ഒരു ലാഭവും വേണ്ട, കുട്ടികളുടെ കാര്യമല്ലേ. ജോമോ നല്ലൊരു പ്രപ്പോസലാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും ഇത് കൈയടിച്ചങ്ങ് പാസ്സാക്കാം. നമ്മുടെ പ്രിയ നന്ദൻ സാറും സ്ഥലത്തില്ലേ? ആ ഉണ്ട്, രാവിലെ തന്നെ പുറത്തോട്ട് കാറിൽ പോകുന്ന കണ്ടു. ആ അതെ, അവരുടെ മോൻ മരിച്ചിട്ട് 1 വർഷമായില്ലേ, അമ്പലത്തിലോ മറ്റോ പോയതായിരിക്കും. നല്ല കുട്ടിയാട്ടോ. നന്ദ, കുഞ്ഞുങ്ങളുടെ ഭക്ഷണം കഴിഞ്ഞാൽ നമുക്ക് ഡോർമെട്രിയിലേക്ക് പോകാം.
അവിടെയാണ് ഫോട്ടോ എടുക്കാൻ സൗകര്യം. അയ്യോ, ഫോട്ടോ ഒന്നും എടുക്കണ്ട. കഴിഞ്ഞ 8 വർഷമായിട്ട് ഞാനൂടി ഉണ്ട്. ഈ ക്യാമറയും ബഹളമില്ലാതെ വരുന്ന ആദ്യത്തെ ആളാണ് നന്ദൻ. നേരത്തെ പ്രിയ ഉണ്ടായിരുന്നുകൊണ്ട് ചോദിക്കാഞ്ഞതാ, എന്താ നന്ദന്റെ കുഞ്ഞിന് സംഭവിച്ചത്? സ്കൂൾ ബസ് ആക്സിഡന്റ് ആയതാ. ഓ, ജനിച്ചപ്പോ തന്നെ അവന് കുറച്ച് ന്യൂറോ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ സാധാരണ അങ്ങനെയുള്ള കുട്ടികളെക്കാളും വളരെ ആക്റ്റീവ് ആയിരുന്നു അവൻ. പ്രിയ അങ്ങനെയാണ് അവനെ വളർത്തിയത്. പക്ഷെ പെട്ടെന്നുള്ള അവന്റെ മരണം പ്രിയ ഒരുപാട് തളർത്തിക്കളും. കുറെ നാള് റൂമിനുള്ളിൽ തന്നെ ആയിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ലോങ് ലീവ് എടുത്തത്. വളരെ കുറച്ച് നാളായിട്ടുള്ളൂ ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങി തുടങ്ങിയിട്ട്. ആ, പോവാം പ്രിയ, ബൈ, ടാറ്റ പറയൂ. കൊടുക്ക. ഞങ്ങൾ പോയിട്ട് വരാച്ചോ. ഗോഡ് ബ്ലെസ്. നമുക്കൊരു കോഫി കുടിച്ചാലോ? ഏയ്, അല്ലെങ്കിൽ വേണ്ട, ജ്യൂസ് ആക്കാം. ഞാൻ ഓർഡർ ചെയ്തു തരാം. പറയൂ സർ. തന്റെ ഫേവറേറ്റ് ഐറ്റം ഓർഡർ ചെയ്തിരിക്കുന്നത് പ്രിയ. ഡോ, നമ്മുടെ പ്ലേ സ്കൂൾ ടീച്ചർക്ക് വേണ്ടിയിട്ടുള്ള പരസ്യമുണ്ട്. കണ്ടില്ല? പേപ്പറിന്റെ ഒക്കെ കാലം കഴിഞ്ഞില്ലേ, ഞാൻ അത് നോക്കാറില്ല. ഫേസ്ബുക്കിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു, അത് കണ്ടായിരുന്നോ? സോഷ്യൽ മീഡിയയിൽ ഞാൻ അത്ര ആക്റ്റീവ് ഒന്നുമില്ല. അതൊക്കെ ഒരു സമയം കൊല്ലി സാധനമല്ലേ? അത് പ്രായമായിട്ടാ. സോഷ്യൽ മീഡിയ ഒക്കെ ഞങ്ങളെ പോലെയുള്ള ഫ്രീക്കന്മാർക്ക് പറഞ്ഞിട്ടുള്ളതാണ്. ഈ ബയോഡാറ്റ കുഴപ്പമില്ല. ഇത് പുഷാണോ ഫുള്ളാണോ? എല്ലാം നടക്കുമോ? നോക്കാം. സാറിന് ലൈറ്റ് ആയ, മാഡത്തിന് മീഡിയം ആയ, സാറിന് വിത്ത് ഔട്ട് പാലുമ്പോഴല്ലേ? അതിനല്ലേ വിളിച്ചത്. അവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ഇങ്ങോട്ട് പറഞ്ഞുവിട്. ഓക്കെ സാർ, ഇങ്ങനെ ഇരുന്ന് ആര് വിളിച്ചാലും പഴയ പണി ഓർമ്മ വരും. നോക്കട്ടെ. എടോ കാർന്നേരെ, ചോദ്യം ചെയ്യാൻ വിളിക്കുന്നു. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്, ഇരിക്കെ. താങ്ക് യു സർ. രാംദാസ്? അതെ സാർ. പ്രീവിയസ് എക്സ്പീരിയൻസ്? 27 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് സാർ. ഓ, വെരി നൈസ്. പഴയ ട്രാൻസ്പോർട്ട് ബസ് പെയിന്റ് അടിച്ചേക്കണ പോലെ കോട്ടിട്ട് വന്നേക്കണതാ. കൊള്ളൂലട്ടാ. എവിടെയൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്? ഞാന് LKG, UKG, 1, 2, 3. അതെ, നിങ്ങൾ പഠിച്ച കാര്യം അല്ലേ ചോദിച്ചത്, എവിടെയൊക്കെ പഠിപ്പിച്ചിട്ടുണ്ടെന്നേ ചോദിച്ചത്. ഇയാളെ ഞാൻ എവിടെയോ കണ്ടതല്ല, പരിചയമുണ്ടല്ല. ചിങ്കാരി മണത്തിന് പോറണ്ട. അതിന്റെ ആശാനാണ് സാറിന്. പറഞ്ഞോട്ട് പറഞ്ഞു. ഞാനിവിടെ നിന്ന് അറിയിക്കാം, ഇപ്പൊ പോയിക്കോളൂ. മറക്കരുത് സാർ, സാറും കൂടെ ഒന്ന് റെക്കമെൻഡ് ചെയ്യണം സാർ. ഞാനിപ്പോ പറഞ്ഞു. എന്നെ ഉപേക്ഷിക്കരുത് സാർ. ശരി സാർ. ഓക്കെ, ഗുഡ് മോർണിംഗ് സാർ. ഒന്ന് നോക്ക്. ഗുഡ് മോർണിംഗ്.
സെബാസ്റ്റ്യൻ അല്ലേ? അതെ, നല്ല പേര്. കിൻഡർ ഗാർഡൻ ടീച്ചേഴ്സിന്റെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്താണെന്ന് അറിയോ? അതിനു മുമ്പ് ഒരു ചോദ്യം ഞാൻ സാറിനോട് അങ്ങോട്ട് ചോദിക്കട്ടെ. വാട്ട് ഡു യു മീൻ ബൈ കിൻഡർ ഗാർഡൻ? മാഡത്തിന് പറയാൻ പറ്റുമോ? അച്ഛനും അമ്മയും ജോലിക്ക് പോകുമ്പോ പിള്ളേരെ കൊണ്ട് ഇരുത്തുന്ന സ്ഥലം അല്ലേ? സാറിന് പറയാൻ പറ്റുമോ? അതൊന്നും അല്ലന്നേ, അത് പിന്നെ പറഞ്ഞ എൽ കെ ജിക്കും യു കെ ജിക്കും പുറകിലുള്ള കെ ജി ആണ് ഈ പറഞ്ഞ കിൻഡർ ഗാർഡൻ. സാറ് പറഞ്ഞ ശരിയുമാണ് കേട്ടാ, പക്ഷെ തെറ്റുമാണ്. ഈ കിൻഡർ ഗാർഡൻ എന്ന ആശയത്തിന്റെ പിതാവ് ജർമ്മൻകാരനായ ഫെഡറിക് ഫ്രിബോൾ ആണ്. ഈ കിൻഡർ ഗാർഡൻ എന്ന വാക്കിന്റെ മീനിങ് കുട്ടികളുടെ തോട്ടം എന്നാണ്. അത് മുന്നോട്ട് വെക്കുന്ന തോട്ട്സ് എന്താണ്? അങ്ങനെയുണ്ടോ? എക്സ്ക്യൂസ് മീ, ഈ തോട്ടത്തിലെ ചെടികൾ കുട്ടികളും തോട്ടക്കാർ ഞങ്ങൾ ടീച്ചേഴ്സും ഇവരെ വേണ്ട രീതിയിൽ നട്ടു നനച്ച് പരിപാലിച്ചു കഴിഞ്ഞാൽ ഇവരിൽ നിന്നും നല്ല പൂക്കളും കായ്കളും സൃഷ്ടിക്കാം. ഞാനിവിടെ ഉപയോഗിക്കുന്ന ടീച്ചിങ് മെത്തേഡ്സ് വളരെ ഡിഫറൻ്റ് ആയിരിക്കും. പ്ലേ ലവ് ആൻഡ് ലേൺ, കളിച്ച് ചിരിച്ച് പഠിക്കുക. അതിന് ഞങ്ങൾ ടീച്ചേഴ്സ് മാത്രം ശ്രമിച്ചിട്ട് കാര്യമില്ല, നിങ്ങൾ പേരൻസ് ഇൻവോൾവ് ആയിരിക്കണം. കാരണം പേരൻസിനെയാണല്ലോ കുട്ടികൾ അനുകരിക്കുന്നത്. ഉറപ്പിക്കാല്ലേ? ഓക്കെ ആണ്, പക്ഷേ ഇത്തിരി മൂപ്പല്ലേ. എന്റെ പൊന്ന് സാറെ പ്രായം കൂടിയെന്നും പറഞ്ഞ് ഇതിന് പെൻഷൻ കൊടുക്കൊന്നും വേണ്ട, ഇത് മതി. അല്ലടാ, നമുക്കൊരു ലേഡി ടീച്ചറെ വെച്ചാ മതി. എന്താ ലേഡീസ് ടീച്ചറല്ലേ നല്ലതെന്ന്? ഓ, ഇവിടെയുള്ള ലേഡികൾ പിള്ളേരെ നോക്കാത്തോണ്ടാണ് ഇങ്ങനെ സ്ഥാപനം തന്നെ തുടങ്ങുന്നത്. ഓ, ഇത് മതി. അതും ശരിയാ. എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. മിസ്റ്റർ സെബാസ്റ്റിനെ ഈ കിൻഡർ ഗാർഡന്റെ ടീച്ചറായി നിയമിച്ചിരിക്കുന്നു. കൺഗ്രാറ്റ്സ്. താങ്ക്യൂ. ഒറ്റ ഡിമാൻഡേ ഉള്ളൂ, സാലറി. പണം എനിക്കൊരു പ്രശ്നമല്ല, പക്ഷെ ക്വാളിറ്റി അതെനിക്ക് വളരെ നിർബന്ധമാണ്. അത് ഞങ്ങൾക്ക് നിർബന്ധം. എന്റെ കിൻഡർ ഗാർഡനിലേക്കുള്ള സാധനങ്ങൾ ഞാൻ തന്നെ ഇമ്പോർട്ട് ചെയ്യും. അതങ്ങനെ ശരിയാവും. ഈ വില്ലയിലേക്ക് ആർക്ക് എന്ത് വേണമെങ്കിലും ഞാനാ സപ്ലൈ ചെയ്യണത്. എന്റെ കയ്യിൽ നിന്ന് ഇവര് വാങ്ങൂ. ഇനിയിപ്പോ ഞാൻ സമ്മതിച്ചാലും ഇവര് സമ്മതിക്കണ്ടേ? അത് കുഴപ്പമില്ലെന്നേ, ഇയാള് സപ്ലൈ ചെയ്യട്ടെ. ഓക്കെ, എന്റെ തെഞ്ചത്ത് തന്നെ തേങ്ങ അടിച്ച് നിനക്ക് തുടങ്ങണമല്ലടാ സാറേ. ഇംഗ്ലീഷ് ഞാൻ ആദ്യം പഠിച്ചിട്ട് SSLC പാസ്. ഹലോ, പറഞ്ഞത് കുറച്ചൊക്കെ ഞാൻ കേട്ടു, ഭയങ്കര അറിവാണല്ലേ. സാറിന്റെ പേരെന്താ? മൈ നെയിം ഈസ് പ്രഭാവർമ്മ. ഞാനേ ഒരു സെൽഫി എടുത്തോട്ടെ? എന്റെ ഒരു കൊതിയാ. സാറിന്റെ ഈ ലുക്കിനും ഈ ഡയലോഗിനും പറ്റിയ പേര് ആണോ? എല്ലാരും പറയാറുണ്ട് അറിവിന്റെ നിറകടവും മൊത്ത്. ഇത് ഞാൻ ടാഗ് ചെയ്യും, ലൈക്ക് ചെയ്യും, ഷെയറും ചെയ്യും, വൈറലാക്കും. കുറച്ച് മെന്റൽ ഉണ്ടല്ലേ, പോട്ടെ. മെന്റലോ? എന്താ, എന്ത് പറ്റി? ഒന്നുമില്ല. എന്തേലും പറ്റിയോ? കാല് വേദനിക്കുന്നുണ്ടോ? എനിക്ക് ഇത് എത്ര നേരം ഞാൻ ഈ താലവും പിടിച്ചോണ്ട് നിൽക്കുന്ന സാർ ഇതിനകത്ത് ഉണ്ടായിരുന്നു. നന്ദ സാറേ, ഉദ്ഘാടനത്തിന് സമയമായി. സെബാസ്റ്റ്യൻ സാറോടെ പോയി. പുള്ളി വരില്ലെന്നാ പറഞ്ഞത്, നമ്മളോട് ചെയ്തോളാൻ പറഞ്ഞു. ഞാൻ കണ്ടില്ലായിരുന്നു. അതാ സെബാസ്റ്റ്യൻ സാറേ, വാ തുടങ്ങാം. എല്ലാരും വന്നേ. ഒന്ന് വാണ്. അപ്പൊ ചടങ്ങ് തുടങ്ങാം. അപ്പോ എല്ലാരുടെ അനുഭവത്തോടെ. നമ്മള് കിൻഡർ ഗാർഡൻ തുടങ്ങണമെന്ന് പറഞ്ഞപ്പോ തന്നെ അടുത്തുള്ള അപ്പാർട്ട്മെന്റ് ചോദിച്ചു തുടങ്ങി. ചുറ്റുവട്ടത്തൊന്നും വേറെ നല്ല കിൻഡർ ഗാർഡൻ ഇല്ല അല്ലേ? നല്ല സ്കൂളാണെന്ന് തോന്നല്ലേ? അത്യാവശ്യം കുട്ടികൾക്കുള്ളതൊക്കെ ഉണ്ട്. മോൾക്ക് ഇഷ്ടായോ? ഇവിടെ പറഞ്ഞിട്ട് പ്രത്യേകിച്ച് ഒരു കാര്യമില്ല. എക്സ്ക്യൂസ് മീ, വൺ ഫോട്ടോ പ്ലീസ്. മോള് ചിരിച്ച്. ഇത് കുട്ടികളുടെ ബുദ്ധി വളർച്ചയ്ക്ക് ഉപയോഗിക്കുന്ന What is this? Aeroplane. Mm, Andy.
എനിക്ക് ആ ബലൂൺ എടുത്തരാവോ? ഇതോ അമ്മേ, ബലൂൺ വേണം. ഇത് നോക്കിയാ മോനെ, കണ്ടോ ഇതെന്തോ? ഇത് ഐസ്, നോസ്, സെറ്റപ്പ് കൊള്ളാലോ. എന്തോ ഉള്ളാന്ന്? ഇതൊക്കെ ഡ്യൂപ്ലിക്കേറ്റ് സാധനങ്ങളാണ് സാറേ. ഇത് കണ്ട പ്ലൈവുഡ് ആണ്, ചേതലെടുക്കും. പറഞ്ഞു നല്ല പ്ലൈവുഡ്. അതുമല്ല, ഇത് കൊറിയയുടെ ഏറ്റവും ലോ ക്വാളിറ്റി സാധനമാണ്. അതങ്ങനെ മനസ്സിലായി. ഇത് കണ്ടില്ലേ കസേരക്ക് പൊക്കം ഇല്ലാത്തത്? ഒന്ന് പോടോ. സാറ്, ഈ കണ്ണ ബലൂൺ കണ്ടില്ലേ? അതൊക്കെ ഡ്യൂപ്ലിക്കേറ്റ് ആണ്. ഞെക്കിയ പൊട്ടിപ്പോവും. മിക്സി വൈകിട്ട് കൊണ്ടുവരാം. ഒരു മിക്സിയുടെ ഓർഡർ ഉണ്ടായിരുന്നേ. നന്ദന്റെ ലീവ് തീരാറായില്ലേ? ഇല്ല, കുറച്ച് ദിവസമുണ്ട്. പ്രിയ എവിടെ? പ്രിയ ഇവിടെ ഉണ്ടായിരുന്നു. മോനെ, താൻ എന്താണോ പറയാതെ പോന്നെ? എന്താണോ തനിക്ക് പറ്റിയ? കുട്ടികളുടെ ബഹളൊക്കെ കേട്ടപ്പോ ജസ്റ്റ് നന്നേട്ടാ, ഒന്നാ വാതിലടയ്ക്കോ പ്ലീസ്. താനിങ്ങനെ റൂമിൽ തന്നെ ഇരിക്കുന്നാടോ പ്രശ്നം? ഓവേര് പോയപ്പോഴും ഇങ്ങനെ തന്നെയായിരുന്നു, ഒന്ന് പുറത്തോട്ട് പോലും ഇറങ്ങിയില്ല. ഞാൻ ശ്രമിക്കാത്തോണ്ടാണോ? പറ്റുന്നില്ല. തന്നിരുന്നിട്ട് വാ, അവിടെ എല്ലാവരും തന്നെ അന്വേഷിക്കുന്നുണ്ട്. ആ പിള്ളേരുടെ കൂടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ തൻ്റെ മൂടൊക്കെ ശരിയാവും. വാ. വേണ്ട, അവരെ കാണുമ്പോൾ എനിക്ക് നമ്മുടെ മോനെ ഓർമ്മ വരുന്നത്. ഉപ്പേരിക്ക് അരിയും പോലെ അരിഞ്ഞാളും. ഞങ്ങൾക്ക് മനസ്സിലായില്ല, ഗോവയില് കള്ളക്കടത്ത് നടത്തി ജീവിച്ചാളാ ഞാൻ. സാറ് കള്ളക്കടത്തിന്റെ കാര്യം വല്ലതും പറഞ്ഞോ? കള്ളക്കടത്തല്ല, കുട്ടികൾ കള്ളത്തിന് പറഞ്ഞു വളരരുത് എന്ന് പറഞ്ഞതാ. അയ്യോ, അതായിരുന്നാ? അയ്യോ, ഞാൻ വെറുതെ സാറിനെ സംശയിച്ചു. അല്ല, അപ്പൊ ഈ കത്തി? അല്ല, ഇത് ചെറിയൊരു മാജിക്. അയ്യോ, മാജിക്കായിരുന്നു, ദൈവമേ സത്യം. ഞാൻ അങ്ങോട്ട് ഇത് വഴി പോയപ്പോ സാറിന്റെ ഈ കത്തിയില്ല, തിരിച്ചിങ്ങോട്ട് വന്നപ്പോ കത്തിയും ആപ്പിളും. ഇത് അത്ഭുതം തന്നെ. സാറന്മാരെ ഇങ്ങനെ തന്നെ വേണം, മാജിക്കിലൂടെ കുട്ടികളെ പഠിപ്പിക്കണം. പിന്നെ കത്തി കൊണ്ട് വേറെ വല്ല ഐറ്റം ചെയ്യൂ. ഇത് വയറ്റിൽ കുത്തി ഇറക്കുന്ന ഒരു ഐറ്റം ഉണ്ട്. അത് വേണ്ട, അത് വേണ്ട. വയറ്റിൽ കൂടെ കുത്തി കയറ്റിട്ട് കഴുത്തി കൂടെ പുറത്തെടുക്കണേ, അത് പഴയ ഐറ്റം. അയ്യോ, ഇതല്ല, കുത്തി കഴിഞ്ഞാ പിന്നെ തിരിച്ചെടുക്കൂല. കുത്തി കഴിഞ്ഞാ തിരിച്ചെടുക്കൂല. വേണ്ട സാറേ, ഞാൻ മരിച്ചു പോകുന്നുള്ള ഭയം കൊണ്ടൊന്നുമല്ല. സാറ് ജയിലിൽ പോയി കിടന്ന ഈ പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് ആരുണ്ട് സാറേ? ആ കുത്തിക്കരണ ഐറ്റം വേണ്ട. ഓക്കെ സാറേ. സെക്യൂരിറ്റികൾക്ക് ഇത്ര ബുദ്ധിയില്ലെന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. സാറേ സാറേ, ഏദൻ അവിടെ അപ്പിട്ടു. ഞാനെന്താ അപ്പി കഴിക്കുന്ന മെഷീനോ? എടോ അശോക, നിന്റെ പുറകെ കൊമ്പനാണ്, എന്റെ പുറകെ പിടിയാണ്, നോക്കിക്കട. ഇല്ല, കമ്മിറ്റി പറയാ, കമ്മിറ്റി പറയണം, അല്ലാതെ പറഞ്ഞ. ആഹാ, ഇത് ഇതുവരെ തീർന്നില്ലേ? ഇത് എന്നാട പാടാ, തുടങ്ങിയിട്ട് നാളെ കുറെ ആയല്ലോ. എന്റെ പൊന്നു ജോയി, ഒന്ന് സ്പീഡാക്കടാ, അടുത്ത മീറ്റിംഗിലെങ്കിലും സിസിലിക്ക് ഇതിന്റെ അക്കൗണ്ട് സെറ്റിൽ ചെയ്യേണ്ടതാ. ഈ കൊളങ്കാരന് എന്റെ ട്രഷറർ സ്ഥാനം കൊളവായിരിക്കുന്നത്. ഈ പെണ്ണുമ്പളിനകത്ത് കിട്ട അയലൊക്കെ പൊട്ടി. എന്റെ ജോയി, നീയും കൂടെ ഒന്ന് ഇറങ്ങ്. ഓ, ഭയങ്കര തലവേദനേട്ടാ, ഈ വെയിലിന്റെ. അത് വെയിലിന്റെ അല്ല, മടിയുടെ. കണ്ടേ, ഈ പൂണ് വെടിയേറ്റ് നമ്മളെ കുട്ടികൾക്ക് നീന്തൽ പഠിക്കാം. എനിക്ക് ഒന്ന് വേഗാട്ടെ. സാറ് പറഞ്ഞിട്ടില്ല ഒന്ന് പെട്ടെന്ന് ഒന്ന് നോക്കിക്കോണേ, അല്ലെങ്കിൽ ഇനിയും ചോരും. ഞാൻ നോക്കിക്കോളാം. എടാ 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 എടാ, ടൈൽ ഒട്ടിച്ചിട്ട് തുടക്കടാ. എന്റെ സിസിലാന്റി ഇവിടെ നോക്കുന്നിട്ട് ഒരു കാര്യമില്ല. ഞാൻ നോക്കുന്നിട്ട് മാറി പണിയുള്ള, പിന്നെയാണ് ആന്റി നോക്കിയിരുന്ന. എടാ വിവരം കേട്ടവനാ, വെള്ളം മഞ്ഞ പൈപ്പ് അടച്ചിട്ടാണോ ടൈൽ ഒട്ടിക്കണേ? സെബാൻ സാറിന്റെ ഐഡിയ ഉള്ള കുട്ടികൾ ചെറുപ്പത്തിൽ നീന്തല് പഠിക്കുന്നതേ അവരെ ഹെൽത്തിന് നല്ലതാ. അല്ലേലും അയാളൊരു മിടുക്കനാ.
ഉഗ്രം കഷിയ ഇത്രയും എഫിഷ്യന്റ് അധ്യാപനം ഞാൻ ലൈഫിൽ നിങ്ങളോടൊക്കെ കിടന്നുറങ്ങാൻ പറഞ്ഞിട്ട് ഇറങ്ങണതായത് പോയി കിടന്നുറങ്ങി മനുഷ്യർ കുറച്ച് ഉറങ്ങാൻ കിട്ടുന്ന സമയത്താ ആരുണിക്കരുത് എല്ലാരും ഉറങ്ങണം സാറേ ഒരു സ്റ്റോറി പറഞ്ഞു തരുവോ കഥ ഒക്കെ പറഞ്ഞുതരാം കഥ കേട്ടിട്ട് നിങ്ങൾ എല്ലാരും ഉറങ്ങണം എന്നാ പറയാ ഇത് ഉറങ്ങിപ്പോയൊരു കാക്കേന്റെ കഥയാണ് കാക്ക എന്ന് പറഞ്ഞാൽ മുല്ലാക്കില്ല ക്രോ ഒരിടത്ത് ഒരിടത്ത് ഒരു ക്രോ ഉണ്ടായിരുന്നു ഈ ക്രോ ഡെയിലി രാവിലെ തന്നെ വെള്ളടി തുടങ്ങും അങ്ങനെ ഒരു ദിവസം അടിച്ചടിച്ചടിച്ചടിച്ച് ഓഫായി പിറ്റേന്ന് രാവിലെ എണീറ്റപ്പം ഭയങ്കര ഹേങ് ഓവറും തലവേദനയും തലവേദനയൊക്കെ കഴിഞ്ഞൊരു തേറ്റടിക്കണ്ടേ എന്ത് ചെയ്യും എവിടെയും സാധനം കിട്ടില്ല അന്ന് ഒന്നാം തീയ അങ്ങനെ ക്രോ പറന്ന് പോകുമ്പോൾ താഴത്തേക്ക് നോക്കിയപ്പം ഒരു കള്ളിഷാപ്പ് ക്രോയ്ക്ക് അങ്ങോട്ട് സന്തോഷമായി വലിയൊരു കുടത്തിൽ കുറച്ച് കള്ളുണ്ടായിരുന്നു ക്രോയ്ക്കാണെങ്കിൽ എത്തൂല ക്രോൻ്റെ ചെറിയ ചുണ്ടല്ലേ അങ്ങനെ എന്ത് ചെയ്യുന്നു ക്രോ ഇങ്ങനെ ആലോചിച്ച് പെട്ടെന്ന് നോക്കിയപ്പം റോഡ് സൈഡിൽ കുറേ മെറ്റൽ ടാർ ചെയ്യാൻ വേണ്ടി കൊണ്ടിട്ടുണ്ട് അങ്ങനെ ക്രോ മെറ്റൽ ഓരോന്നോരോന്നായി കുടത്തിൽ കൊണ്ടിട്ട് അപ്പം ഈ കള്ള് പൊന്തി പൊന്തി വന്ന് കുടത്തിൻ്റെ മേലെത്തും ക്രോ ഈ കൊക്കൊണ്ട് കള്ള് വലിച്ചു പൊടിച്ചു അതോടുകൂടി രണ്ടാമത് ക്രോ ഓഫായി പോയി ആ ക്രോ ഷാപ്പിൻ്റെ മുന്നിൽ തന്നെ കിടന്ന് അതെന്തിനാ പിറ്റേ ദിവസം എങ്ങോറിൻ്റെ രാവിലെ തന്നെ അടിക്കാലോ അങ്ങനെ ഓഫായി പോയി ഇതുപോലെ തന്നെ നോക്കിക്കാതെ എഴുതടാ ഹിപ്പൊട്ടാമസ് ഹിപ്പൊട്ടാമസ് ഇപ്പൊ അല്ലടാ ഹിപ്പൊട്ടാമസ് ഹിപ്പൊട്ടാമസ് എഴുത് Are you tired? ഓ ഒന്നും പറയണ്ട ഇന്ന് വല്ലാത്ത ഹെക്റ്റിക് ഷെഡ്യൂളായിരുന്നു പോരാത്തതിന് ഭയങ്കര തലവേദന നീ ഒരു ചായ എടുക്ക തലവേദന ആരെ ഒരു കേട്ടി അടിച്ചാൽ മതി മാറിക്കോളും കാക്കയൊക്കെ അങ്ങനെയാ നമ്മുടെ കേജിൽ പഠിപ്പിരണ്ടിയോ സാറിനൊരു കാര്യം അറിയണോ രാവിലെ ഞാൻ ടിക്ടോക്ക് ഷൂട്ട് ചെയ്തപ്പം എൻ്റെ നരുന്ത് ചെറുക്കം വന്ന് എന്നോട് ചോദിക്കുക പപ്പ എന്ത് ഊളത്തരായി കാണിക്കുന്നതെന്ന് ഇതുങ്ങൾക്കൊക്കെ ഈ ഭാഷ എവിടുന്ന് കിട്ടുന്നു എന്നാ ഞാൻ ആലോചിക്കുന്നത് അതെന്ത് സംശയം അത് വർമ്മ സാറിൻ്റെ ബിഡിൻ ബോക്സ് അതൊന്നും അല്ല ഞാൻ ഇന്നലെ മോന്റെ ബാഗ് ക്ലീൻ ചെയ്യാൻ എടുത്തപ്പോ അതിലോട്ട് സിഗരറ്റിന്റെ പീസ് ഞാൻ ഏട്ടനോടൊന്നും പറഞ്ഞില്ല നേരാണോ കുട്ടികൾ ഇപ്പൊ വാ തുറന്ന ബാഡ് വേർഡ്സേ പറയുള്ളൂ ഒന്നെങ്കിൽ അയാളെ റീപ്ലേസ് ചെയ്യണം അല്ലെങ്കിൽ നമ്മൾ ഷോർട്ട് ലിസ്റ്റിൽ കുറച്ചുപേരെ പെടുത്തിട്ടില്ലേ അതിൽ ആരെങ്കിലും ഒരാളെ സെലക്ട് ചെയ്താ പോരെ പെട്ടെന്ന് അയാളെ മാറ്റണം പറഞ്ഞാ വൺ ഇയർ എഗ്രിമെന്റ് ഉള്ളതാ എന്തായാലും ഞാൻ അസോസിയേഷനായിട്ട് ആലോചിച്ചിട്ട് ഒരു തീരുമാനത്തിലെത്താം നിങ്ങൾ എന്തായാലും ടെൻഷനൊന്നും ആവണ്ട തുറക്ക് എത്ര നേരെ കാത്തിരിക്കണ്ട ഹലോ ഒരു ഹോട്ട് ന്യൂസ് ഉണ്ട് പറയട്ടെ കാര്യം പറയട്ടെ ഞാൻ അറിഞ്ഞു പ്ലേ സ്കൂളിൽ പുതിയ ടീച്ചർ വന്നല്ലേ സാർ ഒരു കൂട്ടായിട്ട് കൂട്ടോ ഞാൻ അറിയാതെ എന്റെ പ്ലേ സ്കൂളിൽ പുതിയ ടീച്ചർ വരേ ഇത് ആരാ തീരുമാനം അത് ശരി അപ്പൊ സാർ അറിഞ്ഞില്ലേ ആ അസോസിയേഷന്റെ തീരുമാനമായിരിക്കുള്ളൂ അല്ലെങ്കിൽ ഇത്ര പെട്ടെന്ന് വരൂല്ല എന്നാ പിന്നെ അത് അറിഞ്ഞിട്ട് ബാക്കി കാര്യം അല്ല ഞാനും വരാം സാറിന്റെ പുറകിൽ വെയിറ്റ് ഉള്ള ആളുണ്ടെന്ന് അറിയിട്ട് ഹെൽമെറ്റ് എടുത്തില്ലേ അല്ല ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പോകുമ്പോ അത് വെക്കണതല്ലാണ് ഹലോ ഹലോ ഗുഡ് മോർണിംഗ് ഓക്കെ അപ്പൊ നമുക്ക് ഇനി പരിചയപ്പെടാം മൈ നെയിം ഇസ് ടെസ വാട്ട് ഈസ് യുവർ നെയിം മൈ നെയിം ഇസ് ആദിൽ പിന്നല്ലാണ്ട് ആർക്കാലും ദേഷ്യം വരില്ലേ ഇത്രയും വിവരം വിദ്യാഭ്യാസമുള്ള സാർ ഇവിടെ നിൽക്കുമ്പോ ഒരു ഡൂക്ലി ടീച്ചർ വന്ന് ഉടനെ പഠിപ്പിക്കാന്ന് പറഞ്ഞാൽ വിട്ടുകൊടുക്കരുത് സാറേ വിട്ടുകൊടുക്കരുത് അവളെ ഇവിടുന്ന് ഓടിക്കണം സാറേ അതല്ലേ ഹീറോയിസം ഞാൻ ഈ സ്കൂളിലെ പ്രിൻസിപ്പളാ ഓ മനസ്സിലായി സെബാസ്റ്റ്യൻ സാറല്ലേ
സാറേ വിഷയം മാറിപ്പോയി, മറ്റു നോക്കി. എന്ത് വിഷയം മാറിപ്പോയെന്ന് ഞാൻ റെക്കമെൻഡ് ചെയ്ത് കൊണ്ടുവന്ന കുട്ടീനോട് എന്ത് ചോദിക്കണം പറയുന്നുള്ള ഞാൻ തീരുമാനിക്കും. വേറെ ഒരു കാര്യമില്ല, അത് പിന്നാലെ ഒന്ന് വെറുപ്പിക്കുക. എന്താ പേര്? ടെസ. സാറ് ദേശക്കാരനാണോ? അങ്ങനെയൊന്നുമില്ല. സാറേ സബ്ജക്റ്റ് മാറിപ്പോയി. ഗെറ്റ് ഔട്ട്. എനിക്ക് കുട്ടീനെ പോലെ ഒരു ഹെൽപ്പർ വേണമെന്ന് സെക്രട്ടറിന്റെ അടുത്ത് ഞാനാ പറഞ്ഞത്. ആണോ? ടെസ്സയുടെ വീട് എവിടെയാ? ഇവിടെ കാക്കനാട്. വീട്ടിലാരൊക്കെയുണ്ട്? അമ്മ, അച്ഛൻ എല്ലാവരും ഉണ്ട്. ജോജാ, ഇത് ഓക്കെ അല്ലേ? നാലിഞ്ചല്ലേ ഇത്? അപ്പൊ നാലിഞ്ചായിരുന്നോ? സാറല്ലേ, സാധനമല്ലേ ഇഷ്ടം പോലെ ഉള്ളത്? ഒരെണ്ണം കൊണ്ടുതേ. പൊന്നേടാവി, ടോപ്പ് ഗിയറിൽ ഇട്ട് ഇത്ര സ്പീഡിൽ കൊണ്ടെങ്കിലും തരാവോ? പണ്ടത്തെ പോലെ ഗീർന്ന് ഇപ്പൊ വീഴുന്നില്ലടാവി. ടൈലും ബാക്കിയില്ല, ഇതും കൂടെ കട്ട് ചെയ്ത് വേസ്റ്റ് ആക്കിയാ. ഇബ്രാഹിമേ, നമ്മുടെ ബാത്റൂമിൽ ഒന്ന് രണ്ട് ടൈല് പൊട്ടിയിട്ടില്ലേ? അതും കൂടെ ഇവരോടൊന്ന് പറഞ്ഞു മാറ്റിച്ചാലോ? എവിടെ? ഞാൻ കണ്ടില്ലല്ലോ. ആ ശരിയാ സാറേ, മൂന്നെണ്ണം പൊട്ടിയിട്ടുണ്ട്. മോളിൽ നോക്കുമ്പോഴേ ഭയങ്കര വൃത്തിയാടാ. മനസ്സിലായി കാണോ? അങ്ങനെ ഇവിടുത്തെ പണിയും കഴിഞ്ഞു. അങ്ങനെയാണ് ചട്ടി കഴുകി വെക്കാല്ലേ? കഴുകി വെക്കാം. ഹലോ, ഞങ്ങള് കേട്ടായിരുന്നു. എന്ത്? എല്ലാം ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്ന ബൈനോക്കുലർ ഉണ്ട്, ഒരെണ്ണം എടുക്കട്ടെ? ഓ വേണ്ട, ഒരെണ്ണം വെച്ചേ. ഞാൻ ചേരടാ. ആ പറഞ്ഞത് കറക്റ്റാ. മൂന്ന് ടൈലാ പൊട്ടിയിരിക്കുന്നത്. നാളെ തന്നെ മാറ്റിയേക്കണം കേട്ടോ. മാറ്റിയേക്കാ, ഇപ്പൊ തന്നെ മാറ്റിയേക്കാ. സാർ, ഇത് ചേച്ചിക്കൊള്ളാം. കൺഗ്രാറ്റ്സ്. അതെ, മോളി ഏത് വശത്ത് കൂടി കണ്ടത്? അപ്പുറത്തെ കൂടിയാണ്, ഇപ്പുറത്തെ കൂടിയാണ്? നോക്കി കഥ പണിയെടുക്കടാ. സ്ഥലം പറഞ്ഞു തന്നത് ഏകദേശം. അങ്ങനെ ഒന്നുകൂടെ എഴുതിയാലോ? വേണ്ട. ടീച്ചറെ ഈ ഡെഡിക്കേഷൻ ഐ ലൈക്ക്. ആ, ഇനി പഠിച്ചേ മതി. എല്ലാ കുട്ടികളും പോയി കളിച്ചേ. ചെല്ലി ചെല്ലി ചെല്ലി, പതുക്കെ പതുക്കെ കുട്ടികൾ കളിക്കട്ടെ. എൻ്റെ അധ്യാപന ജീവിതത്തിൽ ഇത്രയും ഡെഡിക്കേഷനുള്ള ടീച്ചറെ ഞാൻ കണ്ടില്ല. ടീച്ചറൊന്ന് മനസ്സ് വെച്ചാൽ ഈ കിൻഡർ ഗാർഡൻ നമുക്ക് കുട്ടികളെ കൊണ്ട് നിറയ്ക്കാം. അല്ല, ഇവിടുന്ന് മാത്രല്ല, നമുക്ക് പുറത്തൊന്നും കൂടി കുട്ടികളെടുക്കാന്ന് ഞാൻ ഉദ്ദേശിച്ചത്. അയ്യോ അനങ്ങലേ, കാല് ചില്ല് കയറും. അയ്യോ ടീച്ചറെ ശ്രദ്ധിക്കണേ, ടീച്ചറെ കാലും കയറും ചില്ല്. എങ്ങോട്ട് മാറ? മോശം പിടിച്ച മക്കൾ ഒരു വിധത്തിൽ റൂട്ടായി വരുന്നു. ഈ ഗ്ലാസ് പൊട്ടിക്കിടക്കുന്നത് കാണുമ്പോ എനിക്ക് എന്റെ വീട് ഓർമ്മ വരുന്നേ. എന്തു പറ്റി? ബുദ്ധി ഉറയ്ക്കാത്ത ഹൈറ്റ് കുറഞ്ഞൊരു അനിയൻ എന്റെ വീട്ടിലുണ്ട്. എന്ത് കിട്ടിയാലും ഇതുപോലെ എറിഞ്ഞു പൊട്ടിക്കും. എപ്പോഴും ടെൻഷനാ. അങ്ങനെയാണേ, ബ്രദറിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നോടെ. ഹേ, അതൊന്നും ശരിയാവില്ല. ഒന്നാമതോ ഭയങ്കര വികൃതിയാ, പിന്നെ അവനെ കണ്ടു കഴിഞ്ഞാൽ ഇവിടുത്തെ കുട്ടികൾ പേടിക്കും. മാത്രല്ല, പുറത്തുനിന്നൊരു കുട്ടീനെ കൊണ്ടുവരാൻ ഇവിടുത്തെ അസോസിയേഷൻ സമ്മതിക്കില്ല. ഇപ്പൊ ഞാനിവിടെ ഉണ്ടല്ലോ, ഞാൻ നോക്കിക്കോളാം. പിന്നെ സെക്രട്ടറി സാറിനോട് ഞാൻ സംസാരിച്ചോളാം. സാർ ധൈര്യമായിട്ട് അവനെ കൊണ്ടുവാ. ടെസയ്ക്ക് താല്പര്യമാണെങ്കിൽ ഞാൻ അവനെ കൊണ്ടുവരാം. ഇനി മുതൽ ടെസ എന്റെ ഇഷ്ടമാണ് എന്റെ ഇഷ്ടം. ഓക്കെ സാർ, എങ്ങനെ ഞാൻ ക്ലാസ്സിലേക്ക് ചെല്ലട്ടെ? കുട്ടായി,
നമ്മുടെ സ്റ്റേജിന്റെ വലിപ്പം കുറക്കരുതേ, മാക്സിമം സ്പേസ് എടുത്തോ. എന്റെ പെർഫോമൻസിന് നല്ല സ്പേസ് വേണ്ടതാ. അങ്ങനെയാണെങ്കിൽ കലൂർ സ്റ്റേഡിയം അല്ലേ ഉള്ളത്? ഒന്ന് പോടോ, സെക്യൂരിറ്റി വേണ്ട അല്ലേ? നിറച്ച് പുല്ലാണ് അവിടെ. അതേ, നമ്മുടെ വില്ല ഇവിടെ 1900 ഉണ്ടെങ്കിൽ ഇവിടെ താമസിക്കുന്നത് 10-30 പേരാ. പക്ഷെ എല്ലാ വില്ലക്കാരും ഗസ്റ്റുകളെ എന്റെ എന്താവശ്യം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ ചാടി ചാടി കൂടെ ഉണ്ടാവും. കൂടെ ഉണ്ടായാൽ മതി, ചാടണ്ട. നമസ്കാരം സാറേ, ഇതെന്താ സാധനം? ഇതൊരു സാധനം ഒന്ന് എനിക്ക്. അയ്യടാ എന്താ ചിരി! ഇതാരെ സാറത്? ഇതിന്റെ അനിയന. ആ അനിയന മുടി കൊണ്ട് കവർ ചെയ്ത് തന്നായി, ഇല്ലെങ്കിൽ കാക്ക എടുത്തുണ്ടോ എന്നെ. അതെ, സാറിന്റെ അനിയന് എന്ത് പ്രായം വരും? കഴിഞ്ഞ ആഴ്ചയായിരുന്നു ഷഷ്ടി പൂർത്തി. ഓഹോ, ഇതെല്ലാം നമ്മുടെ ആൾക്കാരാ. ഒരു ഹൈ എടുക്കൊടുത്തേ. ഇതെന്ത് സാധനത്തിനാണ് കെട്ടി വലിച്ചോണ്ട് പോണത്? നമ്മുടെ സഭാ സാറിന്റെ അനിയനാ. അനിയന? അങ്ങേർക്ക് പറയാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ടീച്ചറാ വന്ന് ചോദിച്ചത്. വയ്യാത്തൊരു കുട്ടിയല്ലേ, പ്രസിഡന്റും പറഞ്ഞു വന്നോളാം. എനിക്കിങ്ങനെ ഒരു അനിയുണ്ടായിരുന്നെങ്കിൽ വേളാങ്കണ്ണി പള്ളിയിടവാക്കൊണ്ട് വെച്ച് കാശുണ്ടാക്കിയേനെ. അയ്യോ, അങ്ങനെ ഒന്നും പറയല്ലേ. ഇതൊക്കെ ചെയ്യാണ്ടിരിക്കാൻ വേണ്ടി പറഞ്ഞാണ്. ചെയ്യും. ഇതാണ് എന്റെ കുഞ്ഞനുജൻ ബെൻ. നമ്മളെല്ലാവരെയും ബെൻകുട്ടൻ. ഹലോ, ഇതാണ് മോന്റെ ടീച്ചർ. ഇവനെ വളർത്തി വലുതാക്കാണ് എന്റെ ലക്ഷ്യം. ആ ലക്ഷ്യം നടക്കുന്നല്ല, വേറെ പണിയൊക്കെ സാറേ. മോനെ കൈവിട്ട് ടീച്ചർ വേദനിക്കും. ബെൻകുട്ട അങ്ങോട്ട് തരാ കൈ. ഹലോ. അയ്യോ ബൈ സാർ. അടി ഭീമന്റെ ഹുന്റെ നല്ല വെയിറ്റ്. വാ, ഫ്രണ്ട്സിനെ പരിചയപ്പെടാം. ഈതൻ നിങ്ങളുടെ ന്യൂ ഫ്രണ്ടാ, ഒരു ഷേക്ക് ഹാൻഡ് കൊടുക്ക്. ഗുഡ് ബൈ. അത് വേണ. ഇവളുണ്ട്, ഞാൻ വീട്ടിൽ പട്ടീനെ വളർത്തില്ല. അല്ല, ഇവന് പട്ടീനെ ഭയങ്കര പേടിയാ. ബെൻ, ഇതെടുത്ത് കളിച്ചോളൂ കേട്ടോ. നോക്ക്, ഇവരെ പരിചയപ്പെടാം. പുതിയ ഫ്രണ്ട്സിനെ ടെസ്സയ്ക്ക് വരെ ബുദ്ധിമുട്ടാവും. ഏയ്, ഒരിക്കലുമില്ല. എനിക്കൊരു ബുദ്ധിമുട്ടാവും. അംഗനവാടിയിലെ ടീച്ചറെ, എന്താ ചുമ്മാ? ടീച്ചർ ഇംഗ്ലീഷ് എംഎണല്ലേ? അതെ. നല്ല സ്റ്റൈലായിട്ടുണ്ട്. ഇംഗ്ലീഷോ? അയ്യേ, ഇംഗ്ലീഷ് ഒന്നല്ല, ടീച്ചർ മൊത്തത്തിൽ നല്ല സ്റ്റൈലായിട്ടുണ്ടെന്ന്. ഇപ്പോഴത്തെ കുട്ടികൾക്ക് എന്തെല്ലാം കാര്യങ്ങൾ പഠിക്കാനുണ്ടല്ലേ. എനിക്ക് നേരത്തെ ഇംഗ്ലീഷ് പഠിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. പിന്നെ ആശാങ്കളരെയും എഞ്ചുപടിയൊക്കെ ആയിട്ട് ഞാൻ അങ്ങനെ പോയി. എന്താ പറയാ, ഈ ബിദിയുടെ വിളയാട്ടെന്നൊക്കെ പറയൂലേ, അതാ സാധനം. അപ്പൊ ഈ സെക്യൂരിറ്റി പണി ജസ്റ്റ് ടൈം പാസ്. രാത്രി ഉറക്കൂലേ, അതുകൊണ്ട് ഡാഡി വീട്ടിലിരുത്തില്ല. കല്യാണം കഴിഞ്ഞ അന്ന് ഞാൻ ഈ പണി നിർത്തും. ഷുവർലി? ശരിക്കും ഇപ്പോഴാണ് ഇതൊരു കിൻഡർ ഗാർഡൻ ആയത്. ഈ കൊച്ചു കുട്ടികളൊക്കെ ഇവിടുത്തെ പച്ചപ്പുൽക്കൊടികളും ടീച്ചർ അതിൽ വിരിഞ്ഞു നിൽക്കുന്ന
ചെണ്ടുമല്ലിപ്പൂവായിട്ടും ഞാൻ ഈ പൂങ്കാവനത്തിൽ പാറി നടക്കുന്ന സെക്യൂരിറ്റിക്ക് എന്താ കിൻഡർ ഗാർഡനിൽ കാര്യം? ഒഴിവ് സമയത്ത് ടീച്ചറിന്റെ കയ്യിൽ നിന്ന് ഇംഗ്ലീഷിനെ കുറിച്ച് ബേസ് പഠിക്കാൻ വേണ്ടി വന്നോ? സ്കൂളിൽ വിട്ടപ്പം പഠിച്ചില്ല, മറന്നുപോയി. അല്ല ബേസിന് അങ്ങനെ സമയമൊന്നുമില്ല സാർ. ഏത് സെക്യൂരിറ്റിക്ക് ഇതിന്റെ പുറത്ത് സാറേ സ്പേസ് തന്നെ ബൈ. എന്നിങ്ങനെ സംശയത്തിന്റെ ഒക്കെ കള്ളന്മാരെ ഒന്നിനും വിശ്വസിക്കരുത്. എത്രയാ? രണ്ട്. ഇത് മതിയോ? മതി മതി. ഹലോ, ഹെൽപ്പ് ചെയ്യട്ടെ? പേടിയായോ? പേടിയായോ? വാ വാ വാ, ഞാൻ പിടിക്കാം. മെല്ലെ 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 മെല്ലെ. കുട്ടികൾക്ക് ഇപ്പൊ ഡേ കെയറിൽ പോകാൻ നല്ല ഇൻട്രസ്റ്റ് ഉണ്ട് അല്ലേ? ശരിയാ, എപ്പൊ നോക്കിയാലും ആ സെബാസ സാറിന്റെ അനിയൻ ചെക്കനെ കുറിച്ച് പറയാനേ നേരുള്ളൂ. മീര പറഞ്ഞത് ശരിയാ, പക്ഷെ ആകെ ഒരു ചെറിയ ടെൻഷൻ എന്താന്ന് വെച്ചാ ആ ചെറുക്കനെങ്ങാനും നമ്മുടെ കുട്ടികളെ ഉപദ്രവിക്കുന്നുള്ളതാ. നീ വെറുതെ മനുഷ്യനെ പേടിപ്പിക്കല്ലേ. ഞാൻ പറഞ്ഞതേ ഉള്ളൂ, ബുദ്ധി വളർച്ചയില്ലാത്ത കുട്ടിയാ. കരയല്ലടാ, ക്ലാസ് കഴിഞ്ഞിട്ട് വാങ്ങിത്തരാ. എടാ വാങ്ങിത്തരാന്ന് പറഞ്ഞില്ലേ, ക്ലാസ് കഴിഞ്ഞ് വാങ്ങിത്തരൂ. ഇവനെയാന്നാല് വാങ്ങിത്തരാന്ന് പറഞ്ഞില്ലേ, മിണ്ടി പിടിക്കരുത്. എത്ര പ്രാവശ്യം പറഞ്ഞാലും കേൾക്കൂല. മിണ്ടി പോയത് ഇവിടുന്ന്. സാർ എന്തേ കാണിക്കുന്നേ? സുഖമില്ലാത്ത കുട്ടിയല്ലേ? സുഖമില്ലാത്ത കുട്ടി ജനിച്ചെന്ന് മുതൽ തുടങ്ങിയ സ്വരിക്കേട്. വീട്ടിലും സ്വരില്ല, എവിടെയും സ്വരില്ല. ഇവൻ എന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് പപ്പയും മമ്മിയും ഒരു പ്ലെയിൻ ക്രാഷിൽ അങ്ങോട്ട് പോയി. ഓർക്ക് സുഖമാണ്, ഇനി ഒന്നും അറിയണ്ടല്ലോ. ബുദ്ധിമുട്ടാ ഞാനും. കുട്ടിക്ക് അറിയാം ഇവന് വേണ്ടിട്ട് ഞാൻ കല്യാണം വരെ കഴിക്കാത്തത്. അല്ലാതെ പെണ്ണുങ്ങൾ അടി വയലന്റ് ആയിക്കഴിഞ്ഞ കടിക്കും. ഡോറേന്റെ പാവ വാങ്ങി തരാൻ ഞാൻ പറഞ്ഞില്ലേ? ഇങ്ങനെ ദേഷ്യപ്പെടല്ലേ. പെൺകുട്ടം കരയണ്ട, ടീച്ചർ വാങ്ങിത്തരാട്ടോ. എന്ത് വാശിയത്? അയ്യോ, ഇത് ഭയങ്കര അത്ഭുതായിട്ടോ. ആരടുത്ത് അങ്ങനെ പോവാത്ത. ചില സമയത്ത് ഞാൻ വിചാരിക്കും കുറച്ച് വിഷം വാങ്ങി ഇവനും കൊടുത്ത് ഞാനും കഴിച്ചാലോ. എന്താ സർ അങ്ങനെയൊന്നും പറയല്ലേ. പഴയതുപോലെ ഒന്നല്ല, ഒരുപാട് ചേഞ്ചസ് വന്നിട്ടുണ്ട്. എത്തിപ്പോയി. ജീവിക്കാൻ ഇപ്പം ഒരു മോഹം തോന്നുന്നു, അതുകൊണ്ട് ചോദിക്കുക. എന്നെ കൊല്ലാതിരിക്കാൻ പറ്റുമോ?
അതെ, ഇത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. ഇതൊക്കെ പോസ്റ്റ് ചെയ്ത് ഞങ്ങളെ കൊല്ലാതിരുന്നൂടെ. നിനക്ക് അസൂയ, ടിക്ടോക്കിൽ എന്റെ മൈലേജ് കണ്ടാലേ നീ ഞെട്ടും പിന്നെ നൊട്ടും. പോലീസുകാരൻ കാൽമുടക്കി അടിക്കോ. ശ്രദ്ധിച്ചു പോണം, ഓവർ ആക്കരുത്. നീയും ആടിന്റെ ഒച്ച പുറത്തുനിന്ന് കുറച്ചേക്കണ്ടു. രാവിലെ മുതൽ ഒരേ കരച്ചില, ഡോറച്ചേച്ചിനെ കാണണം ഡോറച്ചേച്ചിനെ കാണണം എന്ന് പറഞ്ഞിട്ട് ഇവന്റെ കരച്ചിൽ കേട്ടിട്ട് അവിടുത്തെ കുട്ടികൾ മുഴുവൻ കരയാൻ തുടങ്ങി. ചേച്ചിക്ക് വേണ്ടിട്ട് ബുദ്ധിമുട്ടായില്ലേ? ഒരു ബുദ്ധിമുട്ട്, നാളെ മുതൽ ഞാൻ വീട്ടിൽ പൂട്ടിട്ടു വിചാരിക്ക. അയ്യോ അതൊന്നും വേണ്ട, ഞാൻ നോക്കിക്കോളാം കേട്ടോ. കരച്ചില് അതിന് എന്റെ വീട്ടിലാണോ കൊണ്ടുവിടുന്നത്? അല്ല, ചേച്ചിനെ കാണുന്നു പറഞ്ഞ കരയുന്നത്. ചേച്ചിക്ക് ആകുമ്പോ ടൈം പാസ് ആണല്ലോ, ഒറ്റയ്ക്കല്ലേ. ഓ, അതിന്റെ ആവശ്യമില്ല. അല്ല സാറേ, ഞാൻ ഇന്നെ അവിടെ കണ്ടില്ലേ, കുട്ടികളെല്ലാരും കൂടി കരയൂ, ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ, അല്ലെങ്കിൽ എല്ലാരും കൂടി ഇങ്ങോട്ട് കൊണ്ടാക്കേണ്ടി വരും. ഹലോ, യെസ് സ്പീക്കിംഗ്. ഇത് ബൈക്ക്. അപ്പോ ഇപ്പൊ വരെ ചേച്ചി കളിച്ചോ. ബെന്നിന് ബൈക്ക് ഇഷ്ടപ്പെട്ടോ? കളിച്ചോട്ടോ. ഇവിടെ നിക്ക, നമുക്ക് പോവാം, പോവാം, നമുക്ക് എന്തെങ്കിലും കഴിക്കാം. അങ്ങനെ നമ്മള് ആദ്യ ഘട്ടത്തിൽ തന്നെ ബാഗ് കണ്ടുപിടിച്ച് അത് പൂർത്തിയായി. ഇത് റിസ്കാ. എന്ത് റിസ്ക്? ആ പോലീസുകാരനാള് ഭയങ്കര കുഴപ്പക്കാരനാ. നമ്മള് പോലീസുകാരെ കാണാൻ ആദ്യമായിട്ടൊന്നല്ലോ. ആ പോലീസുകാരന്റെ നോട്ടത്തിലൊക്കെ എന്തോ കുഴപ്പമുണ്ട്. എന്നെ കണ്ട കൊച്ചായിട്ട് തോന്നുന്നു. പിന്നെ ആ ചേച്ചിക്കാണ് വയ്യാത്ത കുട്ടികളോട് ഭയങ്കര താല്പര്യം. അപ്പൊ നീ എന്നെ അങ്ങനെയാണോ ഒരുക്കിയേക്കുന്നത്? സംബന്ധിച്ച കുട്ടികളെ പോലെ ആ ഒരു ഫിഗർ ആയി ഞാൻ ഉദ്ദേശിച്ചേ. അത് കറക്റ്റായി കിട്ടും ചെയ്ത്. കറക്റ്റ് അല്ലേ? പക്ക. ഡാൻസും പാട്ടും പഠിച്ചിട്ടില്ലേ? ഏയ് അങ്ങനെയൊന്നുമില്ല, വെറുതെ. ഒരു കലാകാരനല്ലേ, ഒരു കലാകാരിയെ തിരിച്ചറിയാൻ പറ്റുമോ? കലാകാരനാണോ? വാ മോനെ, ടീച്ചർ ഹെൽപ്പ് ചെയ്യും. ടസ്ക്കറിയോ, ഈ ഡാൻസിനും പാട്ടിനെക്കാട്ടും കൂടുതൽ ഞാൻ സമ്മാനങ്ങൾ വാരിക്കൂട്ടിയത് ഫാൻസി ഡ്രസ്സിന്. കണ്ടോ, ഇത് ഞാൻ കണ്ടിട്ടുണ്ട്. ഈ അമ്പലത്തിൽ ഉത്സവത്തിന് നേരത്തെ വേണ പൈസ ഒക്കെ കൊത്തെടുക്കുന്നേ. അതൊക്കെ സാഹചര്യം പോലെ. ഇതേതാ വേഷം? അയ്യോ, അത് വേഷം കിട്ടില്ലല്ല, ഇതെന്റെ ഒറിജിനൽ രൂപ. Really, I'm lucky. ഇത്രയും വലിയൊരാളുടെ കൂടെ ജോലി ചെയ്യാൻ പറ്റുന്ന എന്റെ ഭാഗ്യല്ലേ. പാരമ്പര്യമായിട്ട് കിട്ടിയ കല അത് അതിന്റെ അവസരത്തിൽ പുറത്തു വരുന്നു, അത്രേ ഉള്ളൂ. ടെസ്സയുടെ മൂക്ക് കാണുമ്പം മരിച്ചുപോയി എന്റെ മുത്തശ്ശിനോർമ്മ വരും.
എന്ത് പറഞ്ഞാലും അവസാനം ഒരു അബദ്ധമായി പോ. പക്ഷേ ടെസാ, എന്റെ മുത്തശ്ശീനെ കാണാൻ ഭയങ്കര ഗ്ലാമർ ആയിരുന്നു. ഇനി ഉണ്ടാവളു പോയി. മദർത്തരസ നിന്റെ മുത്തശ്ശി എന്ന് പറയാഞ്ഞത് നന്നായി. ഇവിടെ ഉണ്ടായിരുന്നു കണ്ടായിരുന്നു, അഭ്യാസം പൊളിഞ്ഞത് കണ്ടു. നമ്മളിവിടെ വന്നിരിക്കുന്ന എന്തിനാണെന്നറിയാവോ? സാധനം എടുത്തോണ്ട് എത്രയും പെട്ടെന്ന് രക്ഷപ്പെടാനാ. അതൊക്കെ എനിക്കറിയാം. ആ ചേച്ചിനെ വിളിച്ച് സാധനം എങ്ങനെ ഒപ്പിക്കാൻ നോക്ക്. ഇന്റെ വർക്ക് ഞാൻ കൃത്യമായി നിർവഹിക്കുന്നുണ്ട്. അത് ഞാൻ ഇപ്പൊ കണ്ടായിരുന്നു ആ പെണ്ണുമായിട്ട്. എടാ, നിങ്ങൾ തമ്മിൽ ഹൈറ്റ് കൊണ്ട് ഒരു ചേർച്ചയില്ല. എനിക്ക് കുട്ടികളെ കുറുക്ക് കൊടുക്കാൻ സമയമായി. ആ അങ്ങനെ വല്ലോ കുറുക്കുള്ളൂ. കുറുക്ക് കൊടുക്കണ്ടേ ശബാനെ? ഡാ ശബാനെ, ഇവൻ ഈ പെണ്ണുങ്ങളുടെ കാര്യത്തിൽ എന്നാ നന്നാവുക? സ്നാഗി ലൂസ് ആണോ എന്നൊരു സംശയമുണ്ട്. ഓ, എന്തൊരു ചൂടാ. ഡോ ചേച്ചി, ഡോ ചേട്ടനോട് പറഞ്ഞിട്ടാണോ വന്നേ? ചോക്ലേറ്റ് വേണോ? വേണ്ട. എന്നാ നമുക്ക് അവിടെ ഇരിക്കാം. അത് വേണോ? തരാം. ദാ ഇവിടെ ഇരിക്കൂ, ഞാനേ ചോക്ലേറ്റും കൊണ്ടുതരാം. ദാ ഡോക്ടർ. നോക്കട്ടെ. ഒരു മിനിറ്റ്, ഇപ്പൊ വരെ. ചോക്ലേറ്റ് കൊണ്ടുതരാം കേട്ടോ. ഹലോ. ഹലോ, ഹൗസ് നമ്പർ 30 അല്ലേ? അതെ. ഇത് ഇലക്ട്രിസിറ്റി ബോർഡിൽ നിന്നാണ്. അവിടെ ബില്ല് കൂടി എന്ന് പറഞ്ഞൊരു കംപ്ലൈന്റ് വന്നിട്ടുണ്ടല്ലോ. ഇവിടുന്നോ? ഇവിടുന്ന് ആരും വിളിച്ചിട്ടില്ലല്ലോ. നിങ്ങളല്ലേ ഒരു പുരുഷ ശബ്ദ? അത് ചിലപ്പോ നന്ദേട്ടനായിരിക്കും. ഏട്ടനോ ചേച്ചിയോ ഒന്നും അറിയില്ല. പിന്നെ ആ ബില്ല് എടുത്തിട്ട് കൺസ്യൂമർ നമ്പർ ഒന്ന് പറയൂ. ഒരു മിനിറ്റ്. ഇപ്പൊ പറയേ. ഒന്ന് ഒന്ന് 5 5. എത്ര ബില്ല് എമൗണ്ട്? 4,280 രൂപ. അതൊന്നും അത്ര വലിയ ബില്ലല്ല. ഇതൊക്കെ സാധാരണ എല്ലാരും വീട്ടിലും വരുന്ന വെറുതെ മനുഷ്യനെ ബുദ്ധിമുട്ടിക്കാനായിട്ട്. ഇത്രക്കും ബില്ല് വന്നപ്പോ പാട്ടച്ചോനെ പണിപ്പം പാളീന്. ശേ, എന്തിനാ ഇവിടെ കേറിയെ? വീടില്ലേ? വാ ഇവിടെ. കുട്ടിയെ ഇവിടെ ഒറ്റക്ക് നിർത്തിട്ട് താൻ അപ്പുറത്ത് എന്ത് ചെയ്യാ? എന്തിനാ സംഭവിച്ചപ്പോ ആരും മറുപടി പറയും? വയ്യാത്ത കുട്ടികളോ, നമ്മൾ ശ്രദ്ധിക്കണ്ടേ? എന്ത്? തുറന്നിരുന്നോ? തരാട്ടോ. തുറക്കട്ടെ. ബട്ടർസ്കോച്ച് കിട്ടിയുള്ളൂ. ഇറ്റ്സ് ഓക്കേ. ഇതൊക്കെ ഇപ്പൊ എടുത്ത് നോക്കട്ടെ. Thank you.
നന്ദേട്ടാ, ബെൻകുട്ടന് നന്ദേട്ടന് ഭയങ്കര പേടിയാ. ഏട്ടൻ പോവാൻ വേണ്ടി കാത്തിരിക്കും. ഏട്ടൻ പോയ പിന്നെ മെല്ലെ വീട്ടിൽ വന്ന് ഓടി പാഞ്ഞ് ബെഡിൽ ചാടുന്നു, പിന്നെ ജനലിൽ കേറുന്നു. ഹോ, ഹീ സോ ക്യൂട്ട്. ഇത് ആരാ എടുത്തേ? നമ്മുടെ സെബാസ്റ്റ്യൻ സാറാ. നന്നായിട്ടുണ്ട്. നന്ദേട്ടാ, ബെന്നിന് കൊടുത്ത ഡോറ ഡോളില്ലേ, നമ്മുടെ മോൻ്റെ, അത് അവൻ്റെ കയ്യിൽ നിന്ന് സ്വിമ്മിംഗ് പൂളിൽ വീണുപോയി. അയ്യോ, നമുക്ക് നാളെ തന്നെ ഒന്ന് വാങ്ങിക്കൊടുക്കാം പ്ലീസ്. ഓ, അതിനെന്താ? ഞാൻ ടിഷ്യൂ എടുക്കാൻ മറന്നു, എടുത്തിട്ട് വരാം. ദേവ, ഞാൻ നിനക്ക് കുറച്ച് ഫോട്ടോസ് വാട്സപ്പ് ചെയ്തിട്ടുണ്ട്. എന്താടാ പ്രോബ്ലം? അവർ രണ്ടുപേരും എൻ്റെ വില്ലയിൽ പുതിയതായിട്ട് വന്നവരാ. അവരുടെ പെരുമാറ്റ രീതിയൊക്കെ കാണുമ്പോൾ ഐ സ്മെൽ എ റാറ്റ്. ചിലപ്പോൾ എൻ്റെ പോലീസ് മെൻറ്റാലിറ്റിയുടെ ഇഷ്യൂ ആയിരിക്കും, എന്നാലും ബെറ്റർ ടു ക്രോസ് ചെക്ക്, റൈറ്റ്? ലീവ് എടുത്ത് വീട്ടിലിരുന്നാലും നീ പഴയ സ്വഭാവം തന്നെ, പണിയൊന്നും അവസാനിപ്പിക്കത്തില്ലല്ലേ. എനിവേ, നോ ഇഷ്യൂസ്, ഐ വിൽ ടേക്ക് കെയർ. ഓക്കെ, താങ്ക് യുടാ. ബെൻകുട്ടാ, ഇതിലേതാ ഇഷ്ടപ്പെട്ടേ? ഇതാണോ അതോ ഇതാണോ? ഏതാ ഇഷ്ടപ്പെട്ടേ? ഇതാണോ? നന്ദേട്ടാ, നന്ദേട്ടാ, ഇതില് രണ്ടിലേതാ നല്ലത് നോക്കൂ. ഡോറയുടെ വാങ്ങിയത്? ഡോറ വാങ്ങിക്കഴിഞ്ഞു, ഇതില് രണ്ടിലേതാ നല്ലത് നോക്കി പറഞ്ഞു. ബെന്നിന് ഇത് തന്നെയാ ഇഷ്ടപ്പെട്ടത്. നിങ്ങൾ തമ്മിൽ നല്ല പൊരുത്തുണ്ട്. ബെൻകുട്ടാ, ഇനി വേറെന്താ വേണ്ടത്? ഇത് വേണോ? ഹലോ, അതേരാജാ, പറഞ്ഞോ. നിന്റെ ഇൻട്യൂഷൻ കറക്റ്റാ, രണ്ടും നല്ല എ ക്ലാസ് കള്ളന്മാരാ. അതും നിസാരല്ല കേട്ടോ. ദേ ആർ പേഴ്സൺസ് വിത്ത് സോളിഡ് ഗോവൻ കണക്ഷൻ. എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുള്ള ഫോട്ടോസ് എല്ലാം ഞാൻ നിനക്ക് വാട്സപ്പിൽ ഫോർവേഡ് ചെയ്തിട്ടുണ്ട്. എന്തോ ഒരു ഉദ്ദേശത്തോടു കൂടി തന്നെ അവരോട് എത്തിയിരിക്കുന്നത്. സൂക്ഷിക്കണം. ഓക്കെ, താങ്ക് യു. നീ എനിക്ക് തന്ന ഫോട്ടോസ് ഞാൻ ഗോവയിലേക്ക് അയച്ചു കൊടുത്തു. ആ ഫോട്ടോസ് കണ്ടിട്ട് ഗോവയിലുള്ള എൻ്റെ ഒരു ഫ്രണ്ട് എസ് ഐ മാർട്ടിൻ ഉടനെ എന്നെ വിളിച്ചു. ഓൺ ദ സ്പോട്ട് അവൻ അവരെ ഐഡൻറ്റിഫൈ ചെയ്തു. അവൻ പറഞ്ഞത് ഗോവ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന രണ്ട് കള്ളന്മാരാണ്. ഈ അടുത്ത കാലത്ത് അവന്മാരെ കുറിച്ച് യാതൊരു ഇൻഫർമേഷനും ഇല്ല. അപ്പം എൻ്റെ ഡൗട്ട് ശരിയായിരുന്നു. നിങ്ങളുടെ കിൻഡർ ഗാർഡനിലല്ലേ അവരിപ്പോൾ ഉള്ളത്? ഇനി വല്ല പിള്ളേരെ തട്ടിക്കൊണ്ടുപോക്കാമല്ലോ ആണോ അവരുടെ ഉദ്ദേശം? അല്ല, വേറെ ഒന്നും കൊണ്ടല്ല, അവരുടെ ഈ ഗോവൻ ലിങ്ക് വെച്ച് ആലോചിക്കുമ്പോൾ ചൈൽഡ് ട്രാഫിക്കിംഗ് വല്ല ആണോ അവരുടെ മനസ്സിലുള്ളത്? ഏ, അങ്ങനെ ആവാൻ വഴിയില്ല. പിന്നെ അവരുടെ ടാർഗറ്റ് പ്രിയ, എൻ്റെ വൈഫ്. എൻ്റെ മകൻ ഇട്ടിരുന്ന പോലെയുള്ള ഡ്രസ്സിട്ട് അവനുണ്ടായിരുന്ന പോലെ ഈ ഡോറ പാവിയോടുള്ള ഇഷ്ടം കാണിച്ച് അങ്ങനെ പല രീതിയിലും അവൻ അവളോട് എടുക്കാൻ ശ്രമിച്ചു. ഒരു പരിധിവരെ അവനതിൽ വിജയിക്കുകയും ചെയ്തു എന്നുള്ളതാ സത്യം. ഏയ്, നീ അത്രയ്ക്ക് ടെൻഷൻ അടിക്കേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിന് അത്രയ്ക്ക് വലിയ ഹാർഡ് കോഡ് ക്രിമിനൽസ് ഒന്നുമല്ല അവര്. അല്പസ്വല്പം കള്ളത്തരം, പോക്കറ്റടി, പിന്നെ കുറച്ച് കഞ്ചാവ് കച്ചവടം, അതിലും വലിയ പ്രൊഫൈലൊന്നും അവർക്കില്ല. നീ ഒരു വാക്ക് പറഞ്ഞാൽ മതി, അവരെ പൊക്കിയെടുത്തിന് അകത്തിട്ടോളാം. ഏയ്, ഇപ്പൊ അങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല. മാക്സിമം ആൾമാരട്ടത്തിനൊരു കേസ് എടുക്കാം, അതല്ലെങ്കിൽ തെളിയാതെ കിടക്കുന്ന രണ്ടോ മൂന്നോ കേസ് എടുത്ത് അമ്മാരുടെ തലയിലോട്ട് വെക്കാം. അതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. അപ്പോ അവന്മാർക്കെതിരെ ആക്ഷൻ ഒന്നും വേണ്ടാന്നാണോ നീ പറയുന്നത്? വേണം, പക്ഷെ ഇപ്പോഴല്ല. എന്തുകൊണ്ടാണ് ഇവര് പ്രിയെ ടാർഗറ്റ് ചെയ്യുന്നത് അത് ആദ്യം കണ്ടുപിടിക്കണം. ഓക്കെ. അവരുടെ ഈ ഫാൻസി ഡ്രസ്സിന്റെ പുറകിൽ എന്തോ ഒരു കളിയുണ്ട്. യു ഡു വൺ തിങ് ടെൽ മാർട്ടിൻ ടു ഗാദർ സം മോർ ഡീറ്റെയിൽസ്. എടാ, അത് റിസ്ക് അല്ലേ? പ്രിയയ്ക്കും പിന്നെ ആ കിൻഡർ ഗാർഡനിലെ കുട്ടികൾക്കും എല്ലാം. ലീവ് ദാറ്റ് ടു മീ. ഇന്നു മുതൽ അവരുടെ ഓരോ നീക്കവും ഞാൻ വാച്ച് ചെയ്തോളാം. അപ്പൊ ഇതാണ് ഇവിടെ പരിപാടി ഇല്ലേ? രണ്ടെണ്ണം അടിക്കാതെ കുരുത്തം കെട്ട മക്കളെ പിടിച്ചിരിക്കാൻ പറ്റൂല. വാട്ടർ ബോട്ടിൽ വൈറ്റർ മിക്സ് ചെയ്ത സേഫാ. അല്ല, എന്താ ഈ കാര്യങ്ങള്? മേളിലാ സാധനം ഇരിക്കുന്നേ, താഴേക്ക് കൊണ്ടുവരാൻ ഒരു ഐഡിയ കാണണം. ഡൗട്ടൊന്നുമില്ലല്ലോ. ഒരു ഡൗട്ടും ഇല്ല. ഞാൻ ആലോചിക്കാം, കുറച്ച് കാലം ഈ തരികയുടെ പരിപാടി ആയിട്ട് ഇവിടെ തന്നെയാണ് കൂടിയാലോ. മിണ്ടരുത്, മനുഷ്യനിവിടെ കത്തിത്തുറ പോലത്തെ വിഗ്ഗും പല്ലും വെച്ച് കഷ്ടപ്പെടുക.
നിനക്കൊരു കാര്യം അറിയോ? കുറച്ച് കാലമായിട്ട് ഞാൻ മൂത്രമൊടിക്കുന്ന സ്പോഞ്ചിലാ. നിനക്കൂടെ നല്ല സുഖമാണല്ലോ, പെണ്ണും വെള്ളവും എല്ലാം മൊത്തത്തി. വെള്ളം കുടിക്കില്ലടാ? വെള്ളം കുടിക്കാൻ വിട്ടുപോയി. ബിസ്ക്കറ്റാ? ഇതൊക്കെ ഞാൻ ഇന്നും തിന്നുന്നല്ലേ, എനിക്കൊന്നും വേണ്ട, വേറെ വല്ലതും ഉണ്ടാ? ആദിലേ, എടാ ടിഫിൻ ബോക്സ് എടുക്ക്. ഹായ്, കാടമുട്ടയോ? ഇതെങ്ങനെയാടാ? എനിക്ക് വേണ്ട സാധനങ്ങൾ ഞാൻ പിള്ളേരെ ഡയറിയിൽ എഴുതി വിടും. ആണോ? നാളെ എന്നോ? നാളെ എന്താ വേണ്ടത്? ചിക്കൻ. ഇതൊക്കെ ഇറങ്ങോ ആ പല്ലുകൂടി? മനുഷ്യൻ മര്യാദക്കൊന്നും കഴിച്ചിട്ട് കാലറിയോ? എഴുത്. സാറേ ഇപ്പൊ ക്ലിയർ അല്ലേ? ആ ഇപ്പൊ ക്ലിയർ. സ്റ്റാൻലി അത് ഓക്കെയാ? അവിടെ ഫിക്സ് ചെയ്തു. സാറേ ഇപ്പൊ മൊത്തം ക്ലിയർ ആയല്ല. ഇനിയിപ്പൊ അസോസിയേഷനിൽ പറഞ്ഞ പൈസയുടെ കാര്യം കൊണ്ടൊന്ന് ക്ലിയർ ചെയ്യണേ. സ്റ്റാൻലി പെട്ടെന്ന് തീർക്കടാ. എന്റെ പൊന്നു സാറേ, ഇതിന്റെയൊക്കെ വല്ല ആവശ്യം ഉണ്ടോ? ഈ ഗേറ്റ് കഴിഞ്ഞ് ഒരുത്തിന് അകത്തേക്ക് കിടക്കണമെങ്കിലേ ഈ ലാലുവിനോട് വെക്കണം. നീ ശരിക്കും ജോലി ചെയ്യുന്നുണ്ടെന്ന് അറിയാനാ മെയിൻ ആയിട്ട് വെക്കുന്നത്. ജോവനെ, നമുക്ക് ബാക്കറ്റിലെ ക്യാമറ ചേഞ്ച് ചെയ്യണം. എന്റെ പൊന്നു സാറേ, നന്ദൻ സാറിനെ പോലത്തെ ഒരു പോലീസുകാരൻ ഇവിടെ ഉള്ളപ്പോ ഏത് കള്ളനാണ് ധൈര്യമായിട്ടുള്ള കാലൂത്തണത് അല്ലേ? ശരിയാ, കൂലിയല്ലേ. സാറേ, ഈ സി സി ടി വി ഉണ്ടായിട്ടോ പോലീസ് ഉണ്ടായിട്ടോ ഒരു കാര്യമില്ല, പണി അറിയാവുന്നവൻ പണി നടത്തി പോകും. അതും ശരിയാ. എന്നാ ഞാൻ അങ്ങോട്ട് സ്വസ്ഥായിട്ട് ഉറങ്ങാലോ. കഴിഞ്ഞോടാ. ഹലോ സാറേ. ഒരു മാറ്റവും ഇല്ലട്ടോ. ഈ പുള്ളിക്കാരൻ ചിരിക്കണ എങ്ങനെ ഇതിൽ പെട്ട് കഴിഞ്ഞാ എന്നോട് പറയണം. പുള്ളിയും ഞാനും കൂടെ ഒരു ബെറ്റുണ്ടായിരുന്നേട്ടാ. നിന്നെ ഞാൻ അത് എന്നാൽ ഇവിടെ വെച്ച് ഉറപ്പിക്കൂല. നിന്നെ ഞാൻ അടിച്ചു പൊട്ടിക്കും മോനെ. എനിക്ക് ബാക്കിലെ ബെഞ്ചിലെ സുഖമായിട്ട് കിടന്നുറങ്ങണ്ടേന്ന്. സാർ സൂപ്പർ ആട്ടോ. സാറിന് അറിയാത്ത ഒരു കാര്യമില്ലല്ലോ. ഇതൊക്കെ സിമ്പിൾ അല്ലേ, നിസ്സാരം. ടീച്ചർക്ക് പഠിക്കണോ? ഏയ്, അതൊന്നും ശരിയാവില്ല. അല്ലല്ല, ഞാൻ പഠിക്കില്ല. പിടി, അതെ, ഇങ്ങനെ ഇങ്ങനെ പിടിച്ച് മെല്ലെ 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 അങ്ങനെ ആയിക്കഴിഞ്ഞാൽ പൊങ്ങും. കണ്ട പൊന്തി വരുന്ന കണ്ട ഇങ്ങനെ ആക്കിയാൽ താഴെ. സിമ്പിൾ അല്ലേ, കണ്ട. അതിന്റെ പേരല്ല, ഞാൻ വിചാരിച്ചിട്ടായിരിക്കാം. എന്റെ പപ്പയും മമ്മി ആർമിയിലായിരുന്നു. ആണോ? എട്ടില്ലേ. ഞാൻ കുറച്ച് നേരം ഏവിയേഷൻ ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്ത അങ്ങനെ അത് പറഞ്ഞു. അടി എന്താ? അല്ല, ഇവന് കുരുത്തക്കേട് കുറച്ച് കൂടുതലാ. ആ, ഇനി മതി, എല്ലാരും ക്ലാസ് പോച്ചല്ലേ. വാ, ക്ലാസ്സിൽ പോവാ. ഗോ ടു യുവർ ക്ലാസസ്. വാടാ. നിന്റെ ആരടാ ആർമിയിൽ? ഈ കഞ്ചാവ് അടിക്കുമ്പോ ആകാശത്ത് കാണുന്ന ഒരു പപ്പല്ലേ, അതിന്റെ തൊട്ടുപുറത്തുള്ള ഒരു പപ്പ. പിന്നെ ഞാൻ എങ്ങനെങ്കിലും ഒന്ന് വളച്ചോട്ടെ, ദയവ് ഇത് ഒടിക്കരുത് പ്ലീസ്. കൂറ വിഗും പല്ലു. ഹലോ മിസ്റ്റർ ഗബ്രിയൽ. ഹലോ സെബാൻ. ഇന്നേക്ക് 7 ദിവസത്തിനുള്ളിൽ മറ്റേ സാധനവുമായി ഞങ്ങൾ പറയുന്ന സ്ഥലത്ത് പറയുന്ന സമയത്ത് വന്നില്ലെങ്കിൽ നിങ്ങൾ കാണുന്നത് ഞങ്ങളുടെ രണ്ടുപേരുടെയും ശവമായിരിക്കും. This is my last warning. Okay. ഇവൻ എന്തൊക്കെയാ പറയുന്നത്? ആ പെണ്ണിന്റെ പുറകെ നടന്ന് നിന്റെ വെളിവെല്ലാം പോയോ? നീ എന്ത് വിടുത്തരവൊക്കെയാടാ പറയുന്നത് സെബാനെ? എടാ, എല്ലാ വില്ലന്മാരും ലാസ്റ്റ് വാർണിംഗ് പറയുന്ന ഡയലോഗ് അത്. ഞാനത് തിരിച്ചു പറഞ്ഞേ ഉള്ളൂ. അല്ല നന്ദൻ സാർ. എടാ ബെന്നാവോ, ബെന്നാവോ, എന്തിനുള്ള വരവാണാവോ? നിങ്ങള് രണ്ടുപേരെയും ലഞ്ചിന് വിളിക്കാൻ വന്നത്? സന്തോഷായി, ഭയങ്കര സന്തോഷായി. സത്യം പറഞ്ഞ എന്റെ പാചകം എനിക്ക് തന്നെ വെറുത്തു തുടങ്ങി. എന്തായാലും വരും. എന്നാലും വാ, അനിയനെ കൂട്ടി വാ. ശരി ശരി.
പോയാലോ. ആ ചേച്ചി നന്നായിട്ട് ആഹാരം ഉണ്ടാക്കും, നല്ല മണ ചേച്ചിക്കോ. അയ്യോ മോനെ എത്തണില്ല, മോനെ ചേച്ചിയുടെ മടിയിൽ ഇരുത്തിട്ട് പാപ്പം തരട്ടെ, പാപ്പം തരട്ടെ. അത് കണ്ട, അതിനുള്ള അറേഞ്ച്മെന്റ്സ് ഞാൻ ചെയ്തോളാം. അയ്യോ പാപ്പ, ഈ പില്ലോയില് പൊക്കി ഇരുത്തിയ പോരെ. ഞാൻ പൊക്കാം. വേണ്ട വേണ്ട, ഇവനെ പൊക്കാനല്ലേ ഞാൻ ഇവിടെ ഉള്ളേ. പ്രിയ കൊച്ചിനുള്ള ഫുഡ് എടുക്കും. അയ്യോ മോന് വേണ്ടി ഒരു സ്പെഷ്യൽ ഡിഷ് ഉണ്ടാക്കിയിട്ടുണ്ട്, ഇപ്പൊ വരെ. ഏ അതൊന്നും നമുക്ക് ദഹിക്കൂല. മോനു ഇതെന്താ? ഇത് സെർലാക്ക്. എനിക്ക് വിന്താലും ഇവന് സെർലാക്ക്. കറക്റ്റ്. നിങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കണമെന്ന് നന്ദേട്ടന് നിർബന്ധമായിരുന്നു. പിന്നെ ഇവക്ക് ഉപ്പേരിയും മെഴുക്ക് വരട്ടേക്ക് അറിയുള്ളേ, അതുകൊണ്ടാണ് ഞാൻ വെറുതെ ഒന്ന് കോത്തിൽ ഇറങ്ങിയത്. സാറ് പോലീസിൽ കുക്കാണോ? കഴിക്ക് കഴിക്ക്. പോലീസുകാരുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും കിട്ടിയിട്ട് കുറേ ആയി. എന്തോ അല്ല, ഞങ്ങളെ വീടിൻ്റെ അടുത്തൊരു പോലീസുകാരുണ്ട്, അയാൾ ഇങ്ങനെ പലതരം മിന്താരകൾ ഉണ്ടാക്കി ഞങ്ങളെ കുത്തി തീരിക്കും. ഭയങ്കര സ്നേഹം. എന്താടാ സെർലാക്കും ബീഫും കൂടി ശരിയാവില്ല, കുറച്ചുകൂടി പ്രായമാവട്ടെ, എന്നിട്ട് കഴിക്കുക. ഇത്രയും ടേസ്റ്റിൽ വിന്താലി കഴിച്ചിട്ട് കുറെ കാലം. ലാസ്റ്റ് വീക്കിലും ഞങ്ങളൊന്ന് ഗോവയ്ക്ക് പോയി, അവിടെ നിന്നൊരു വിന്താലു കഴിച്ചു. അതാണ് വിന്താലി. വെള്ളം കുടി. കഴിച്ചോണ്ടിരിക്കുമ്പോ പെട്ടെന്ന് വേറെ എന്തെങ്കിലും ചിന്തിക്കുമ്പോഴാണ് ഇങ്ങനെ ഇക്കള് വരുന്നത്. അങ്ങനെയല്ലേ, നിങ്ങൾ ഗോവയ്ക്ക് പോയിട്ടുണ്ടോ? ഇവൻ കടലുണ്ടാ വയലുണ്ടാവും. ഇറ്റ്സ് എ വെരി നൈസ് പ്ലേസ്. ഒരു തവണയെങ്കിലും ഒന്ന് പോകുന്നതല്ല. സബാനി കിൻഡർ ഗാർഡൻ കോഴ്സ് ചെയ്ത് വിടുന്ന മൈസൂരിന്ന്. പക്ഷെ ഇവിടുത്തെ അസോസിയേഷനെ കൊടുത്തിരിക്കുന്ന സർട്ടിഫിക്കറ്റ് ബാംഗ്ലൂരിലാണല്ലോ. അല്ല, അത് ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് ബാംഗ്ലൂരും പോയി. അപ്പൊ ഒരുപാട് കോഴ്സുകൾ കയ്യിലുണ്ടല്ലേ, കുറെ സർട്ടിഫിക്കറ്റുകളും. ഇത് മാർട്ടിൻ. ഹലോ മാർട്ടിൻ. ഹായ്. പ്ലീസ് ഹാവ് എ സീറ്റ്. താങ്ക് യു. ഹൗ വാസ് യുവർ ഫ്ലൈറ്റ്? ഫൈൻ. എനിവേ താങ്ക് യു സോ മച്ച് ഫോർ യുവർ ഹെൽപ്പ്. ശരിക്കും മാർട്ടിനോട് ഉണ്ടായിരുന്നുകൊണ്ടാണ് കാര്യങ്ങളെല്ലാം ഇത്ര സ്മൂത്ത് ആയത്. നോട്ട് എ പ്രോബ്ലം സർ. സോ എന്താണ് പുതിയ ഇൻഫർമേഷൻ? ഫോണിൽ കൂടെ പറയാൻ പറ്റില്ല എന്ന് താൻ പറഞ്ഞപ്പോൾ ഐ കുഡ് ഗസ്. സംഭവം കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണല്ലേ. കുറച്ചല്ല സർ, കുറച്ചധികം കോംപ്ലിക്കേറ്റഡ് ആണ്. ദേവനയച്ച ഫോട്ടോസിൽ നിന്ന് എനിക്ക് അവരെ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ സാധിച്ചു. പിന്നെ കാര്യങ്ങളുടെ സീരിയസ്നെസ് മനസ്സിലായപ്പോൾ ഞാൻ അവരുടെ കണക്ഷൻസ് ട്രേസ് ചെയ്യാൻ തുടങ്ങി. കഴിഞ്ഞ കുറേ ദിവസങ്ങളിൽ അവർ പോയ സ്ഥലങ്ങളിലൂടെ ഞാനും പോയി. അവർ കണ്ടുമുട്ടിയ ആളുകളുമായി ഞാൻ സംസാരിച്ചു. ഇവരുടെ മോട്ടീവ് തേടിയുള്ള ഇൻവെസ്റ്റിഗേഷൻ, ദാറ്റ് അഡ്മിറ്റ് ടു ദ പൊളിറ്റിക്കൽ കിങ് പിൻ ഓഫ് ഗോവൻ മാഫിയ, മിസ്റ്റർ സാവിയോ അരോറ. സാർ
മിനിസ്റ്റർ ഉള്ളത് കണക്കാ സാർ. ഐ അപ്ഡേറ്റ് യു. Yes, sir. How can I help you? We are from the police. Come, baby. I need you. What you? Come. Eda, Gabriel, tell me what you. Which floor? Reception is complete. Mafti police. To my left, sir. Ye petta nengi nengi lautte erangam okku. Appa nadakkane. Idutta thokka mathi. Kaiyum kaalum varichittu poi ivar angottu verundu. Avadu nirangi poru ingottu. എത്രയും പെട്ടെന്ന് അവിടുന്ന് എസ്കേപ്പ് ആകും. ബാക്കി പിന്നെടുക്ക. ഹലോ സാർ, ബിസിനസ് ഡീലിംഗ് സാർ. ഭയങ്കര ഫോൺ കോൾ സാർ. ഓക്കെ സാർ. ഹലോ, എന്തെങ്കിലും പറ നീ. പറഞ്ഞ് ടെൻഷൻ അടിപ്പിക്കാൻ ഞാൻ ആലോചിക്കട്ടെ. ഒരു വഴിയുണ്ട്, ശ്രമിച്ചു നോക്കാം. നടക്കുമെന്നറിയില്ല. അതെന്തായാലും ഞാൻ പറയും. ജയിലിൽ പോയാൽ എനിക്ക് കൂട്ടുവേണ്ടേ? അയ്യോ പോലീസ്. സുബാനെ പണിപാളി, അവന്മാരും നമ്മളെ പിടിക്കാൻ വന്നതല്ല. പെട്ടെന്ന് ലിഫ്റ്റ് കയറി. സവാനെ ലിഫ്റ്റ് താഴേക്ക് പോയി. ലിഫ്റ്റിന്റെ സ്വിച്ച് കുറച്ച് പൊക്കത്തില്ല. ഞാൻ അങ്ങോട്ട് വരണോ? ഗുഡ് മോർണിംഗ് സാർ. ലിഫ്റ്റ് പ്ലീസ്. ഷുവർ സാർ. ചുവന്ന ഷർട്ട് കറുത്ത പാന്റ് വേണോ? എടാ, ചോദന ഷർട്ട് എന്റെ ബാഗിൽ നിന്ന് കാർഡ് എടുക്കാൻ പറ്റിയോ? ഇത്ര ആൾക്കാരെ മെമ്മറി കാർഡ് എടുക്കുക? അപ്പൊ ആ മെമ്മറി കാർഡ് അവിടെ പോയി. മെമ്മറി കാർഡ് അയാളെ കൂടെ കാർ കയറി പോയി. അയ്യോ, ഇനിയിപ്പോ എന്ത് ചെയ്യും? ആ ഗബ്രിയലിന്റെ ആൾക്കാർ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഒരു ഐഡിയ, മെമ്മറി കാർഡ് നമ്മളെ കയ്യിലുള്ള രീതിയിൽ ഇവിടെ നിന്ന് ഇറങ്ങുക. ബാക്കി ഞാൻ പറഞ്ഞുതരാം. ഞങ്ങൾക്ക് വഴി അറിയില്ല, അതുകൊണ്ട് നിങ്ങൾ മുന്നിപ്പോ. അവനമ്മ ഏമാന്തിരിച്ചാ? സാർക്ക് ഫോൺ പണി പോടി പോടി കുട്ടനാടെ. സാർ, അവനമ്മ ഏമാക്ക് സാർ. മെമ്മറി കാർഡ് വേറെ വഴിയാ പോറ. ഞാൻ പോലെ പറഞ്ഞു സാർ. ദാദാ പ്ലീ.
ഒയ്യപ്പെട്ടു. ഇനി എന്ത് ചെയ്യും? എപ്പോഴും നല്ലായിരുന്നു. അടിപൊളി. നിങ്ങൾ മുന്നിൽ പോയി, ഞങ്ങൾ ബാക്കിൽ വരാം. താല്പര്യമില്ല, വേണ്ട. ഇന്ന് രണ്ടാളെ തൂക്കി വണ്ടിയിൽ പോടാ. ഇനി അവനെ ഒന്നും ചെയ്യല്ലേ. എന്തിനാ ഇങ്ങനെ വെറുതെ ഇട്ടിരിക്കുന്നേ? സാർ, ആ കാർഡ് ഞങ്ങളുടെ കിട്ടിയതാ, പക്ഷെ എപ്പോഴും മിസ്സാച്ച്. പോട്ടെ. അതോടെ വില അറിയും മേടാ. തരീമ സാർ, ഞങ്ങൾ അതെങ്ങനെയെങ്കിലും തിരിച്ചു തരാം. തരും തരും, തന്നിരിക്കും. ആനാ എത്ര ദിവസത്തിന് തരും? ഒരു കൊല്ലം. സാർ, ഒരാഴ്ച. ഹലോ, ഗബ്രിയേൽ ജോനാഥൻ. സാവിയോ അറോറ. എന്നാ പിന്നെ ഈ ഒരാഴ്ച ആദ്യം പറഞ്ഞാ പോരായിരുന്നോ? കുറച്ച് സാവകാശം കിട്ടും നോക്കിയതാ. സാവകാശം കിട്ടാൻ ഇതെന്നടാ, ബാങ്ക് ലോൺ ആണോ? തുച്ഛേ ആധേ ഘണ്ടേ മേ മേരെ സാമനെ ദേഖ്നാ ചാതാ ഹൂം. ഷോ. മെമ്മറി കാർഡ് എടുക്കാനോ? അല്ല, ആ സ്വർണം പൂച്ച കാലന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട. Gabriel, aaiye aaiye. Hello sir. Baithiye. Thank you. Appa Gabriel. Sir. Saukhyama iruka? I'm fine. Neenga? Cool. But not so good. Ennoda oru confidential video in the hotel irundhu miss aayiduchu. Miss aayiduchu? Yaro
பிளான் பண்ணித்தாது பண்ணியிருக்காங்க. யாருன்னு தெரியாது. இதை பாரு. எப்படியாவது எனக்கு அந்த மெமரி கார்டு திருப்பி வேணும். எனக்கு வேண்டது அந்த கார்டு மட்டுமில்ல, இந்த ஆபரேஷனுக்கு பின்னாடி யார் இருந்தாலும் எனக்கு அவனை வேணும். பண்ணல சார், ஆனால் ஐ நீட் சம் டைம். ஏய், இது ஃபியூச்சர்டா, கரியர் பிரச்சனைடா. ஏதாவது இம்மீடியட்டாக பண்ணலன்னா ஐ வில் பி டூம்டு. இதை பாரு, உனக்கு எவ்வளவு பணம் வேணாலும் நான் தருவேன். டூ திஸ் ஃபார் மீ. ஓகே சார், ஐ வில் டெஃபினெட்லி டூ இட். நான் பண்ணி தரேன் சார். தேங்க் யூ கப்ரியல். ஓகே, ஸோ இட்ஸ் ஆல் அப் டு யூ. யா, ஷோர். போகலாம் சார். எடடி க்ரூ, நெட் நோக்கி கழிஞ்ഞ ഇഷ്ടം പോലെ ക്ലിപ്പ് കിട്ടാണ്ട് ഈ ചാവാറായ മന്ത്രിനെ ക്ലിപ്പ് എന്തിനാ ഇയാക്കുന്ന എനിക്ക് മനസ്സിലാവാത്തത്. ഇനി ഈ വെറൈറ്റി ക്ലിപ്പിന്റെ കളക്ഷൻ എങ്ങാനുണ്ടോ? അല്ല, പറയാൻ പറ്റില്ല, ഇത്രയും പൈസ ഉള്ളാക്കി ക്ലിപ്പിന്റെ ആവശ്യം എന്താ? ഡാ പോത്തെ, ഈ ക്ലിപ്പ് വെച്ച് ആ മന്ത്രിയെ ബ്ലാക്ക് മെയിൽ ചെയ്ത് കാശുണ്ടാക്കാനുള്ള പരിപാടിയായി എന്റെ. എന്നാ പിന്നെ ആ ബ്ലാക്ക് മെയിൽ എമ്പക്ക് നേരിട്ട് ചെയ്താ പോരേനോ? കിട്ടിയിടിയൊന്നും നിനക്ക് പോരെ. അത് ശരിയാ. എന്തായാലും ഇവിടുന്ന് ഇറങ്ങിയിട്ട് നല്ലൊരു പണി ഞാൻ കൊടുക്കും. കൊടുക്കണടാ, എട്ടിന്റെ പണി തന്നെ കൊടുക്കണം. നീ എന്ത് പണിയാ പ്ലാൻ ചെയ്തിരിക്കുന്നത്? ഞാനും എന്റെ പേഴ്സ് അടിച്ചു മാറ്റും. പേഴ്സ് പോയി അണ്ണാനെ പോലെ നടക്കുന്ന എനിക്കൊന്ന് കാണണം. ഉഗ്രംപണി, നീ ലോക തോൽവിയാടാ. ഹേയ്, സോറി ബ്രദേഴ്സ്, സോറി. ഹേയ്, കുൽ 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 കുൽ. ഞാൻ കൊഞ്ചോ ടെൻഷൻ ആയിരുന്നു, ഇപ്പോ മൈൻഡ് ഫ്രീ ആയിച്ചു. ഞാൻ സീരിയസ് ഒരു വിഷയം സോളണ്ടമാ. சொல்லி കിടിക്കാ ഞാൻ മതി. ഇല്ല, അണ്ട മിസ് ആണ കാർഡ് ഇരിക്കല്ല, അണ്ട കാർഡ് എനിക്ക് തിരിപ്പി വേണം. മനസ്സിലായ? அந்த கார்டு கிடைக்கக்கூடிய எல்லா டீடைல்ஸும் ஹோட்டல்ல இருந்து கதிர் கலெக்ட் பண்ணி தருவாரு. கதிர்? எஸ் சார். ஓகே, இனி இன்னொரு விஷயம் சொல்றேன். அந்த கார்டு மட்டும் கிடைச்சிருச்சுன்னா உங்க லெவலே மாறிடும். லெவலோ? நீங்கள ரெண்டு பேரோட லைஃபே சேஞ்ச் ஆயிடும். ஓகே, திங்க் ஜெனி. சார், கம் ஆன். தட் மீன்ஸ் சேவியோட கையில இருந்து காசு அடிக்கான் கேப்ரியல் ஏல்பிச்ச கொட்டேஷன் അൺകണ്ടീഷണലായിട്ട് മന്ത്രി തന്നെ ഗബ്രിയലിനെ ഏൽപ്പിക്കുന്നു. ഇറ്റ്സ് റിയലി ഇൻട്രസ്റ്റിംഗ്. അവരുടെ ടാർഗറ്റ് പ്രിയല്ല, പ്രിയയോട് അടുപ്പം കാണിച്ച് എങ്ങനെയെങ്കിലും ആ മെമ്മറി കാർഡ് തട്ടിയെടുക്കുക, അത് തന്നെയായിരിക്കും ഓരോ ലക്ഷ്യം. ഇത്രയും അറിഞ്ഞ സ്ഥിതിക്ക് നമുക്ക് അവരെ അങ്ങ് അറസ്റ്റ് ചെയ്തൂടെ? ലക്ഷ്യം എന്തായാലും അവന്റെ പ്രസൻസ് പ്രിയയിൽ ഒരുപാട് ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയയുടെ മുന്നിവെച്ചുള്ള അറസ്റ്റ് ഒഴിവാക്കാൻ തന്നെയാണ് നല്ലത്. അതല്ലാതെ വേണം നമുക്ക് അവരെ പൂട്ടാൻ വിത്ത് കാർഡ്. എന്തായാലും അവരെ സമ്മതിക്കണം. എത്ര വിദഗ്ധമായാണ് അവർ സാറിന്റെ വില്ലിൽ കയറി പറ്റിയത്. ഒരാൾ സഹായം ഇല്ലാതെ അവർക്ക് അതിന് പറ്റില്ല. ആ വില്ലയെ താമസിക്കുന്നവരോ അല്ലെ ആ വില്ലയുമായി അടുത്ത് ബന്ധമുള്ള ആരോ ഒരാൾ അവരെ സഹായിച്ചിട്ടുണ്ട്. ആ മെമ്മറി കാർഡ് അവർ എടുത്തിട്ടുണ്ടാവും. ഏ, അതെടുത്തിരുന്നെങ്കിൽ ആ മരപ്പത്തിന്റെ സ്ഥലം വിട്ടാനെ. ഇന്ന് വൈകിട്ട് ആനിവേഴ്സറി പ്രോഗ്രാമിനിടയ്ക്ക് രക്ഷപ്പെടാനായിരിക്കും അവരുടെ പ്ലാൻ. അതിനു മുൻപ് നമുക്ക് ആ കാർഡ് കൈക്കലാക്കണം. ഇനി ആ കാർഡാണ് ഈ കളിയിലെ നമ്മുടെ ട്രംപ് കാർഡ്. ഉറപ്പായിട്ടും. കളിച്ചത് മതി. ഇനി അങ്കിൾ ഒരു കഥ പറഞ്ഞുതരാം.
ഒരിടത്തൊരിടത്ത് രണ്ട് കുറുക്കന്മാരുണ്ടായിരുന്നു. ഒരു വലിയ കുറുക്കനും ഒരു കുഞ്ഞു കുറുക്കനും. ഒരു ദിവസം അവർക്കൊരു കൊട്ടേഷൻ കിട്ടി. ഒരു വലിയ മടക്കുള്ളിൽ കിടന്ന് അവിടെ ഇരിക്കുന്ന ഒരു ബാഗിൽ നിന്നും ഒരു നിധി കട്ടെടുക്കണം. ബുദ്ധിമാനായ കുഞ്ഞുക്കുറുക്കൻ ഒരു വിധത്തിൽ ആ മടക്കുള്ളിൽ കയറിപ്പറ്റി. പക്ഷെ അവൻ അറിഞ്ഞില്ല അതൊരു പുലിയുടെ മടയാണെന്ന്. ആ മെമ്മറി കാർഡ് വിടറ, മര്യാദയ്ക്ക് തരുന്ന നിനക്ക് നല്ലത്. എവിടെയാണ് അത് വെച്ചത്? നമുക്ക് അങ്കിളിനെ ഇരുട്ടത്ത് കെടുത്തിട്ടെ വെളിച്ചത്ത് ചോറ് കൊടുക്കാട്ടോ. ഒന്ന് പോന്നെട്ടോ, ചുമ്മാ അങ്കിള് പോയല്ലോ, പെൺകുട്ട കരയണ്ടോ, നമുക്ക് പുറത്തു പോയിട്ട് കളിക്കാം. മോഷ്ടിക്കാൻ പോണേ. കുറുനരി അടുത്തേക്ക് വരുന്നുണ്ടേ, കുറുനരി അടുത്തേക്ക് വന്നേ, ദേ മോഷ്ടിക്കാൻ പോണേ, ദേ മോഷ്ടിച്ചേ. കുറുനരി മോഷ്ടിച്ചു, കുറുനരി മോഷ്ടിച്ചു. എന്ത് എന്ത് പറ്റി? ബാഗോ? അയ്യോ അത് വലുതാ. ഒരു മിനിറ്റ് പറഞ്ഞു കൊണ്ടുവരാം, കൊണ്ടുവരാം. മോന് പറ്റിയ ബാഗ്. ഹായ്, ദേ നോക്ക്, മിക്കി മൗസ്. മോന് ഇഷ്ടമുള്ള ബാഗ്, ഇത് വെച്ച് കളിക്കാം. വണ്ടി വരുന്നു. ആര് വന്നിട്ടുണ്ട്? ഇപ്പൊ വരാം കേട്ടോ. മോ വണ്ടി ഓടിച്ച് കളിച്ചോളൂ കേട്ടോ. എന്ത് പെൺകുട്ട വായിലിട്ടത്? തുപ്പ് 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 തുപ്പ്. അയ്യേ, ഇതൊന്നും വായിലിടരുത്. സങ്കല്ലിന് നമുക്ക് ഈ ഡോള് കൊണ്ട് ഇടിപ്പിക്കാം. ആണോ? യെസ്, ഞാനിവിടെ ഉണ്ടാവും. വന്നോളൂ, ഇപ്പൊ തന്നെ നമുക്ക് അവനെ പൊക്കാം. ഓക്കെ. അവന്മാരെ കൂട്ടി എല്ലാ വീട്ടിലും പോയി ഇൻഫർമേഷൻ പാസ് ചെയ്തിട്ട് അവിടെ നിന്നൊക്കെ സാധനങ്ങൾ റിക്കവർ ചെയ്യും. പ്രതീക്ഷ, നിങ്ങൾ രണ്ടുപേരും അവിടെ നോക്കിക്കോളൂ. ഓക്കെ. കൊണ്ടുപോകട്ടെ. വല്ലാത്തൊരു ചീറ്റിംഗ് ആയിപ്പോയി. എടാ പോത്തെ, താഴ്ത്തിട്ട് പൊട്ടിക്കല്ലടാ. എന്നെ സാറ് കഷ്ടപ്പെട്ടുണ്ടാക്കിയതാ. നിർത്തടാ. വല്ലവന്റെ മുതൽ മോട്ടിച്ചെടുത്തിട്ട് അതെങ്ങനെയാണ് നിന്റെ കഷ്ടപ്പാട്? സാറെ മോഷണം എന്ന് പറഞ്ഞാൽ ഭയങ്കര കഷ്ടപ്പാടുള്ള പണിയാ. സംശയമുണ്ട് സാറൊന്ന് ചെയ്തു നോക്ക്. മിണ്ടരുത്. ഇതെന്തൊരു കഷ്ടോ സാറേ. ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായല്ലോ അവനെ.
പേരും കള്ളനാ. നമസ്കാരം. ഈ സിറ്റിയിലെ പല വി ഐ പികളും താമസിക്കുന്ന വീടുകളിൽ നിന്നും ഫ്ളാറ്റുകളിൽ നിന്നും ഇപ്പൊ മോട്ടിച്ചെടുത്ത സാധനങ്ങൾ ഓരോന്നായിട്ട് ഞങ്ങൾ റിക്കവർ ചെയ്തോണ്ടിരിക്കുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും തന്നിട്ടുണ്ടെങ്കിൽ ഇപ്പൊ തിരിച്ചു തന്നെ, ഇല്ലെങ്കിൽ പിന്നെ പോലീസ് സ്റ്റേഷനിലും കോടതിയിലും ഒക്കെ ആയിട്ട് കയറി ഇറങ്ങേണ്ടി വരും. ഉണ്ടോ നിനക്കൊക്കെ മാന്യമായിട്ട് ജീവിച്ചുവിടാ, വെറുതെ വില്ലയുടെ പേരുകളായിട്ട്. സാറേ ചെറിയ വണ്ടി പറ്റില്ലട്ടോ, വലിയ വണ്ടി വിളിക്കേണ്ടി വരും. ഞാൻ ഈ സാറിന് ട്രെഡ്മില്ല് കൊടുത്തിട്ടുണ്ട്, അതും കൂടി കയറ്റണ്ടേ? വലിയ വണ്ടി എന്തായാലും വേണം. സാറിനോട് മിണ്ടരുതെന്ന്. സാറിനോടല്ല, നിന്നോടാ പറഞ്ഞു. എന്നോടാ സാറേ? സാറ് മേടിക്കൂ. സാറ് ഇത് മോഷണമൊന്നുമല്ല, ഇരിക്കുന്നു ചെസ് കളിയാ. സാറിന്റെ വീട്ടിലെ സാറിന് എടുത്ത് ആ സാറിന്റെ വീട്ടിൽ വെക്കും, ആ സാറിന്റെ വീട്ടിൽ നടത്തി ഈ സാറിന്റെ വീട്ടിലേക്ക് വെക്കും. അതുകൊണ്ടാ പറഞ്ഞത്, വിശ്വനാഥാനന്ദ പോലും എന്റെ അടുത്ത് തോറ്റുപോകും. പോലീസുകാരന്റെ മൂക്കിന്റെ നടക്കുന്ന ഉടായ്പ കാണിച്ചിട്ട് രക്ഷപ്പെടാന്ന് വിചാരിച്ചു. പറഞ്ഞാ നീ എന്താ വിചാരിച്ച? ഞങ്ങളൊക്കെ വെറും മന്ദബുദ്ധികളാണോ? അങ്ങോട്ട് നടക്കാം. വേഗം അങ്ങോട്ട് കേറാം. ഇന്ന് ഫംഗ്ഷൻ കഴിയുന്നവരെ നീ ഇവിടുന്ന് പുറത്തു പോകരുത്. ടിക്രുവിനെ ഞാൻ നോക്കിക്കോളാം. ഒരുപാട് സ്മാർട്ട്നെസ് ഒന്നും കാണിക്കല്ലേ, മനസ്സിലായല്ലോ? ഇവന്മാരെ ഇവിടെ കയറ്റിയത് നിങ്ങളെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് കൊടുത്തതും ജോമോനാണെന്നുള്ള അതിന്റെ ഫുൾ തെളിവ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഒന്നുകൂടെ അവനെ ടഫായിട്ട് ചോദ്യം ചെയ്താൽ ബാക്കി ഡീറ്റെയിൽസ് നമുക്ക് കിട്ടും. ഹായ് സർ. പ്രോഗ്രാം തുടങ്ങാൻ സമയം, അതിനു മുന്നേ സാറിന്റെ റിലേ പോയി. അത് ശരിയാ സർ. ഇതാന്ത വില്ല കൊച്ചിയിലെ ഇന്ത ഇടത്തിലെ താമ തങ്കീർക്ക. அந்த மெமரி கார்டு கிடைச்சாச்சு. ஒரு சின்ன ஒரு ப்ராப்ளம் இருக்கு. நம்ம இன்னைக்கு கொச்சினில் போனோம், ஃப்ளைட் டிக்கெட் புக் பண்ணிடு. எஸ் சார். பட் அந்த மெமரி கார்டு நம்ம கையில் கிடைச்ச உடனே ரெண்டு பேரும் தீதர். இன்னொரு டபுள் கேம் வேணும். யூ அண்டர்ஸ்டாண்ட்? டா. ഈ വില്ല താമസിക്കുന്ന ഒരു ഇൻവൈറ്റ് ചെയ്തിട്ടുള്ള ഗസ്റ്റുകളുടെ ലിസ്റ്റ് എടുക്കണം. എന്നിട്ട് അവരുടെ പേഴ്സണൽ ഐ ഡി ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ അവരെ അകത്തേക്ക് പെർമിറ്റ് ചെയ്യൂ. ഓക്കെ, മനസ്സിലായോ? വാശി പിടിക്കുന്നവന്റെ ഏട്ടനെ കാണണമെന്ന് പറഞ്ഞിട്ടേ. ഏട്ടൻ ഫാൻസി ഡ്രസ്സിന്റെ സാധനം മേടിക്കാൻ പുറത്തു പോകുന്നു. ആ വേണ്ട വേണ്ട വേണ്ട, ശരി ശരി ശരി, ഏട്ടൻ പോയിട്ട് വേഗം വരുണ്ടോ. ഇവിടെ
ആട്ടം മാറാട്ടം തക്കിട്ട തക്കിട്ടത്താ, കൂട്ടം ചൂതാട്ടം തക്കിട്ട തക്കിട്ടത്താ, എന്തെല്ലാം രംഗങ്ങൾ എന്തെല്ലാം അംഗങ്ങൾ, ജയിക്കണം ഒരിക്കലി ലോകത്തെ നാശിച്ചാല്. ഫാൻസി ഫാൻസി ഡ്രസ് ഫാൻസി 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 ഡ്രസ് ഫാൻസി 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 ഡ്രസ് ഫാൻസി 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 ഡ്രസ് ഫാൻസി. ഒരുവനിവിടെയാടിടുന്ന വേഷം വേഷം, അതിനു പിറകിലുള്ളതേതൊരുണ്ണം ഉണ്ണം, വിധിയെ വെല്ലുവാനോ നിധിയെടുക്കുവാനോ നീളെ നീളും പോരാട്ടങ്ങൾ. ഫാൻസി ഫാൻസി ഡ്രസ് ഫാൻസി 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 ഡ്രസ് ഫാൻസി 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 ഡ്രസ് ഫാൻസി 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 ഡ്രസ് ഫാൻസി. നുണകൾ പണിത കോട്ടയുള്ളിൽ വാഴുന്നോരെ, തെളിയും ഇവിടെ സൂര്യനായി നാളെ സത്യം. ഇനിയും എത്ര നേരം ഇനിയും എത്ര ദൂരം, ചായം മായ്ക്കാൻ വേഷം മാറാൻ. ഫാൻസി ഫാൻസി ഡ്രസ് ഫാൻസി 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 ഡ്രസ് ഫാൻസി 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 ഡ്രസ് ഫാൻസി 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 ഡ്രസ് ഫാൻസി. ആട്ടം മാറാട്ടം തക്കിട്ട തക്കിട്ടത്താ, കൂട്ടം ചൂതാട്ടം തക്കിട്ട തക്കിട്ടത്താ, എന്തെല്ലാം രംഗങ്ങൾ എന്തെല്ലാം അംഗങ്ങൾ, ജയിക്കണം ഒരിക്കലി ലോകത്തെ നാശിച്ചാല്. പെൺകുട്ട നന്നായി പെർഫോം ചെയ്യണേ, പ്രാർത്ഥിക്കാട്ടോ. ഓൾ ദി ബെസ്റ്റ്. നമ്മളെ ജോമോന് കിട്ടിയിട്ട് കണ്ടില്ലേ, കാടും വേണ്ട ഒരു കുന്തും വേണ്ട, എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് രക്ഷപ്പെട്ടാൽ മതി, ഇനി അതേ വഴിയുള്ളൂ. അടുത്തതായി നമ്മുടെ കിൻഡർ ഗാർഡന്റെ അധ്യാപകൻ സെബാസ്റ്റ്യൻ സാറും അദ്ദേഹത്തിന്റെ അനുജൻ ബെന്നും ചേർന്ന് അവതരിപ്പിക്കുന്ന ഒരു ടു ആക്ട് പ്ലേ. Thank you.
പോയി മെയിൻ എൻട്രൻസ് ക്ലോസ് ചെയ്യും. താൻ പോയിട്ട് ആ പവർ ഫെയിലറിന്റെ കാര്യം നോക്കാം. ചെല്ലു. എന്താ സാറന്മാരെ? താഴെ ഇവിടെ അല്ല, മ്യൂസിക്കിന്റെ ലൈറ്റ് ഓഫ് ചെയ്യണമെന്ന സബാൻ സാർ പറഞ്ഞിരിക്കണത്. താനോട്ട് മാറി നിക്കണോ? ആ സാർമാർക്ക് അങ്ങനെ പറയാ, സബാൻ സാറെ ഭയങ്കര ചൂടിനാണ്. മാറി നിക്കണം അങ്ങോട്ട്. മാവന സീക്രം നട ഒരാഴ്ച സമയം തന്നാ കാടും ഡിക്കുറിനെ ആയിട്ട് ഞാൻ അങ്ങോട്ട് വരാം. വിളിച്ചു വരുത്തിയ ആര് വിളിച്ചു വരുത്തി? സോറി ഗബ്രിയൽ, സെബാന്റെ ഫോണിൽ നിന്ന് നിനക്ക് മെസ്സേജ് അയച്ചാ ഞാനാ. ആ ഫോണിക്ക് താ. ഒരു ചെറിയ ഫ്രോഡ് പണി. നിന്റെ ഗോവ പോലീസിനെ പോലെ അല്ല കേരള പോലീസ്. കള്ളന്മാരെ കൊടുക്കാൻ ഇതുപോലെ ചില ചെറിയ പൊടിക്കൈയൊക്കെ പ്രയോഗിക്കും അല്ലേടോ. ഓ വേണ്ട, പോലീസിലൊക്കെ നല്ല ശമ്പളം. ബേസിക്കലി ഞങ്ങൾ മലയാളീസ് നല്ല ആദിത്യ മര്യാദ ഉള്ളവരാ. പക്ഷെ ഞങ്ങളുടെ മക്കൾക്ക് പിൽസു എൽ എസ് ഡിയെ കൊടുക്കുന്ന നിനക്ക് തരാൻ ഞങ്ങളുടെ ഒരു സാധനമുള്ളൂ, നല്ല ചപ്പാത്തിയും ചിക്കൻ കറി. അങ്ങ് ജയിലില്ല പോയാലോ? Cross me, right? No, no. ഇതൊക്കെ നന്ദസ്സന്റെ കളിയാ. Well played. Well played, well played. Anna, നിങ്ങൾക്ക് എന്നെ അധികം നാൾ ജയിലിൽ പോടാൻ മുടിയാത്. ഗോവയിലെ എന്നോട് കണക്ഷൻസ് ഒന്നും തെരിയുമില്ല. നീ ഡബിൾ ക്രോസ് ചെയ്തല്ലോ. മിനിസ്റ്റർ സാവിയോക്ക് അറിയാം. പിന്നെ നീ ഇനി കിടക്കാമെന്ന് ഗോവയിലല്ല, ഇവിടെയാ കേരളത്തിൽ. കേരള പോലീസിന്റെ കസ്റ്റഡിയിൽ നീ സേഫാ. അതെ, ഒരു 10-15 കൊല്ലത്തിന് ഞാൻ ഗ്യാരണ്ടി. ദേവരാജ്, അവരെ അറസ്റ്റ് ചെയ്തോ. സാർ സാറേ, എന്റെ കൂടെയുള്ള ഡിക്കുറിനെ കാണാനില്ല. ഓനില്ലാതെ ജയിലിൽ കിടക്കാൻ എനിക്ക് പേടിയാ. അവനെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. സാക്ഷി പറയാൻ എനിക്ക് നീ മതി. അവിടുന്നാണോ വന്നെ? ഇവൻ എന്നെ കളഞ്ഞിട്ട് പോയോ? ഇനി എവിടെ ചെന്ന് കണ്ടുപിടിക്കും? ശബാനെ,
കുട്ടിയാണല്ലോ, ആരുമില്ല കൂടെ. പാവം, ഈ രാത്രിയിൽ ഇതാരാ ഇതിനെ ഒറ്റയ്ക്ക് വിട്ടത്? മോള് പേടിച്ചു പോയോ? ഇല്ല, ഒന്നും പറ്റില്ല, ഒന്നും പറ്റില്ല. പേരെന്താ മോളുടെ? മോൾ എവിടുന്ന വന്നേ? മോളുടെ പേരെന്താ? പേര് പറ. ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. ചേട്ടാ, വയ്യാത്ത കുട്ടിയാന്ന് തോന്നുന്നു കേട്ടോ. നമുക്കൊരു കാര്യം ചെയ്താലോ, സ്റ്റേഷൻ ലഭിച്ചാലോ? ആ, അത് മതി. കാണുമ്പോലല്ലടി, 100 കിലോ വെയിറ്റ് ഉണ്ട്. നേരെ 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 എടുത്ത് സ്റ്റേഷനിൽ വിടാം. ഒന്നുമില്ല കേട്ടോ, പേടിക്കണ്ട, നമുക്ക് പോവാം. അയ്യോ, കാലിന് ചോര വരുന്നുണ്ട് കേട്ടോ. അത് സാറല്ല, ചെറിയൊരു ഹോസ്പിറ്റലിൽ കാണിക്കാൻ നീ കയറ, കുഴപ്പമില്ല കേട്ടാ. എന്ത് പെൺകുട്ട വായിലിട്ടത്? തുപ്പ് തുപ്പ് തുപ്പ്. ചേട്ടാ, ഞാനൊരു കാര്യം പറയട്ടെ, ദേഷ്യപ്പെടോ? ഇപ്പഴാ? ഇതിനെ നമുക്ക് വീട്ടിൽ കൊണ്ടുപോവാതെ കയ്യിൽ കിട്ടിയ മെമ്മറി കാർഡുമായി സെബാൻ ഇല്ലാതെ ഡിക്രൂസ് യാത്രയായി. മറ്റൊരിടത്തു കൂടി തലവേദനയാണ്. യാത്രകൾ ഇനിയും തുടരും. ആട്ടം മാറാട്ടം തക്കിട്ട തക്കിട്ടത്താ, കൂട്ടം ചൂതാട്ടം തക്കിട്ട തക്കിട്ടത്താ. എന്തെല്ലാം രംഗങ്ങൾ, എന്തെല്ലാം അംഗങ്ങൾ, ജയിക്കണം ഒരിക്കൽ ഈ ലോകത്തെ നാശിച്ചാൽ. ഫാൻസി ഫാൻസി ഡ്രസ് ഫാൻസി 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 ഡ്രസ് ഫാൻസി 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 ഡ്രസ് ഫാൻസി 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 ഡ്രസ് ഫാൻസി. ഒരുവനിവിടെ ആടിടുന്ന വേഷം വേഷം, അതിനു പിറകിലുള്ളതേതൊരുണ്ണം ഉണ്ണം. വിധിയെ വെല്ലുവാനോ നിധിയെടുക്കുവാനോ നീളെ നീളും പോരാട്ടങ്ങൾ. ഫാൻസി ഫാൻസി ഡ്രസ് ഫാൻസി 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 ഡ്രസ് ഫാൻസി 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 ഡ്രസ് ഫാൻസി 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 ഡ്രസ് ഫാൻസി. നുണകൾ പണിത കോട്ടയുള്ളിൽ വാഴുന്നോരെ, തെളിയും ഇവിടെ സൂര്യനായി നാളെ സത്യം. ഇനിയും എത്ര നേരം, ഇനിയും എത്ര ദൂരം, ചായം മായ്ക്കാൻ വേഷം മാറാൻ. ഫാൻസി ഫാൻസി ഡ്രസ് ഫാൻസി 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 ഡ്രസ് ഫാൻസി.